ജനത്തിൽ പ്രചരിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ്. ഹിജ്റ അഞ്ചാം വർഷം തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ കേരളത്തിന്റെ ഈ മലയാള മണ്ണിലേക്ക് ആ ഇസ്ലാം എത്തിയെന്നും അത് സ്വഹാബാക്കളാൽ തന്നെ പ്രചരിപ്പിക്കപ്പെട്ടുവെന്നും, മാത്രമല്ല പൊന്നാനിയിലെ മഖ്ദൂമുമാരും അതിനുശേഷമുള്ള മറ്റു പണ്ഡിതന്മാരും അതിനെ കാത്തു സൂക്ഷിച്ച് അതിനെ കൃത്യമായിട്ട് പ്രചരിപ്പിച്ചുവെന്നും നമുക്കറിയുന്ന വസ്തുതയാണ്. ആ മഖ്ദൂം കുടുംബത്തിന് ശേഷം ആ മഹത്തുക്കളായ പണ്ഡിതന്മാർക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഈ മഹൽ പ്രസ്ഥാനം സമസ്ത രൂപീകരിക്കാനിടയായ സാഹചര്യമെല്ലാം നമുക്കറിയാം. അതിനുശേഷം കേരളത്തിൽ ഏത് രീതിയിലാണോ ഇസ്ലാം എത്തിയത്, ആ ഇസ്ലാമിനെ കൃത്യമായ രീതിയിൽ തനതായ രൂപത്തിൽ അതിന് കൃത്യമായ ചുറ്റുവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്ന, അതിനെ പ്രചരിപ്പിക്കുന്ന, അതിനെ പ്രവർത്തിപ്പിക്കുന്ന, അതിന് ജീവൻ നൽകുന്നത്, അതിന്റെ യഥാർത്ഥ രീതിയിൽ അതിനെ കൊണ്ടു നടക്കുന്നത് സമസ്ത കേരള നമ്മുടെ സമസ്തയാണെന്നുള്ള വിഷയം നമുക്കറിയാമെന്ന്. ഈ പണ്ഡിത സംഘടന ഇതാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് അള്ളാഹുവിന്റെ മുത്തറസുലായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ യഥാർത്ഥ ആശയം, അത് മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനം സമസ്തയാണെന്നുള്ള വിഷയം നമുക്കറിയാവുന്നതാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇപ്പോ നമ്മുടെ പ്രവർത്തകർ, സമസ്തയുടെ പ്രചാരകർ, പ്രവർത്തകർ എത്തിപ്പെടുന്നു. നമുക്ക് പലപ്പോഴും സംശയിക്കാവുന്നു, പലരും പ്രചരിപ്പിക്കുന്നത് സമസ്ത വെറും കേരളത്തിൽ മാത്രം, കേരളത്തിലുള്ള ഏതാനും ചില ആളുകളിൽ ഒതുങ്ങിക്കൂടുന്നു എന്നുള്ളത് അല്ല. സമസ്ത കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്കകത്തും പുറത്തും അത് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, യഥാർത്ഥമായിട്ടുള്ള സുന്നത്ത് ജമാഅത്ത് ഇസ്ലാം ഇത് തന്നെയാണെന്ന് ആണയിട്ട് പറയാൻ നമുക്ക് അവസരങ്ങൾ ഏറെയുണ്ട്. അത് സമസ്ത തെളിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സെഷനിലും നമുക്ക് അത് തുറന്നു പറയാൻ നമ്മുടെ സമസ്തയുടെ ഉത്തരവാദിത്തമുള്ള പണ്ഡിതർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സെഷനിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യരായ ഉസ്താദ് അബ്ദുൽ ഗഫൂർ ഖാസിമി ഉസ്താദിനെയും അതുപോലെ സാദിഖ് പൈസി താനൂർ, ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട് തുടങ്ങിയ വിഷയം അവതരിപ്പിക്കുന്ന വലിയ പണ്ഡിതന്മാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം വേദിയിലുള്ള നൂഹ് കരിങ്കപ്പാറ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ, നിയാസലി തങ്ങൾ തുടങ്ങിയ സാദാത്തുകളെയും നേതാക്കളെയും പണ്ഡിതന്മാരെയും സദസ്സിലെ ഈ നല്ല സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിഷയാവതരണത്തിനായിട്ട് ഉസ്താദ് അബ്ദുൽ ഗഫൂർ ഖാസിമി ഉസ്താദിനെ ക്ഷണിക്കുന്നതിന് മുമ്പ് നമുക്കെന്നും ആവേശമായിട്ട് നമ്മോടൊപ്പം പ്രവർത്തന പ്രസംഗ മേഖലകളിൽ എന്നും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നൂഹ് കരിങ്കപ്പാറ സാറിനെ എളിയ ഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹോദരന്മാരെ, എസ് കെ എസ് എഫിൻ്റെ മദീന പാഷൻ്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു സന്ദർഭമാണിത്. കാരണം സമസ്തയുടെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സംഘടനാ രംഗത്ത് ഏറെ മുന്നേറാൻ
ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിൽ എസ് കെ എസ് എഫ് വിജയിച്ചു എന്നതിൻ്റെ ഒരു നിദർശനമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്ത് വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഒരുപാട് നല്ല പ്രവർത്തകന്മാർ ഈ സംഘടന ഈ രീതിയിൽ വളരുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പുതിയ കാലത്ത് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഇക്കാലത്ത് കൂടുതൽ ആദർശ വിശുദ്ധിയോടും അഭിമാനത്തോടും അതോടൊപ്പം സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ കൂടുതൽ പ്രചരിപ്പിക്കുവാനും നമുക്ക് കഴിയണം. അതിനല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ നമ്മോടൊപ്പമുള്ള ഖത്തർ മലപ്പുറം ജില്ലാ എസ് കെ എസ് എഫ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സിദ്ദീഖ്, സോറി, ട്രഷറർ സിദ്ദീഖ് കുന്നുംപുറം അവരെയും യു എയിലെ വളരെ ഊർജസ്വലമായി പ്രവർത്തിക്കുന്ന റാസൽ കൈമ, ജമിയത്തുൽ ബുഖാരിയുടെ പ്രസിഡന്റ് ബീരാങ്കുട്ടി ഉസ്താദിനെയും, അതുപോലെ ഷിഹാബ് കുഞ്ഞാളം, അനീഫ് മാസ്റ്റർ അയ്യായ, ഹാസനലി തങ്ങൾ, സയ്യിദ് പി പി ബാവ തങ്ങൾ, താനൂർ എന്നിവരെയും ക്ഷണിച്ചുകൊണ്ട് ഈ വേദിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങളെ ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കാം, എല്ലാവരും എഴുന്നേറ്റ്. നേരത്തെ ആരെങ്കിലും ഇരുന്ന് ബുക്ക് ചെയ്ത് പോയ കസേരയാണെങ്കിൽ അതവിടെ ഇരിക്കട്ടെ, അല്ലാത്ത കസേരകൾ ഒഴിവുണ്ടെങ്കിൽ ഒന്നും കൊണ്ട് കയറി നിൽക്കല്ലാരും. ഇനി വരുന്നവർ ബാക്കിലിരിക്കട്ടെ. സുന്നി കൈരളി എന്നും സമസ്തയില്ലടി നിന്നു എസ് കെ എസ് എസ് എഫിൻ ജില്ലാ സമ്മേളനം വരുന്നു. സുന്നി കൈരളി എന്നും സമസ്തയില്ലടി നിന്നു ശൈലികളും അവിടെ ഇങ്ങനെ നടന്നു വരുന്ന പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി ഒരു സഞ്ചാരി കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഖാസിമി, അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം എവിടെ സഞ്ചരിച്ചോ അത് പുസ്തകമാകുമെന്നതാണ്. നമ്മളൊക്കെ സഞ്ചരിച്ചാൽ നമുക്കെന്നെ അറിയില്ല പോയ സ്ഥലം. ബഹുമാനപ്പെട്ട ഗഫൂർ ഖാസിമി എവിടെ സഞ്ചരിച്ചിട്ടുണ്ടോ അത് മുഴുവനും പുസ്തകമാകുകയും ഒരുപാട് ആളുകൾക്ക് ആ സ്ഥലം പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന വളരെ പ്രത്യേകതയുള്ള ഒരാളും കൂടിയാണ് ഖാസിം ഉസ്താദ് അവർകൾ. അതുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് വ്യക്തികളെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്ന് ഗഫൂർ ഖാസിം ഉസ്താദും മറ്റൊന്ന് ഷറഫുദ്ദീൻ അദിവി ആനമങ്ങാടും, രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഗഫൂർ ഉസ്താദ് അവർകൾ വിഷയാവതരിപ്പ് സംസാരിക്കും. അതിനുവേണ്ടി സാദരം ക്ഷണിക്കും.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ما بعد، സ്റ്റേജിൽ ഉപവിഷ്ടരായ എസ് കെ എസ് എഫിന്റെ സമുന്നതരായ നേതാക്കന്മാരെ, ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സമയക്കുറവുണ്ട് എന്നതുകൊണ്ട് തന്നെ ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. വിഷയം ഇവിടെ വളരെ സവിസ്തരം പ്രതിപാദിക്കേണ്ട ഒരു വിഷയമാണ്. അതിനായി നോട്ടീസിൽ ഞങ്ങൾ ത്രിമൂർത്തികളുണ്ട് താനും. അതിൻ്റെ പ്രഥമമായി എന്നെയാണ് വിളിച്ചത് എന്ന നിലയിൽ അത് സംബന്ധമായൊരു ചെറിയ ടോർച്ചടി നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. സമസ്ത വിശ്വ ഇസ്ലാമിക ഏകകം, അറബിയിൽ പറഞ്ഞാൽ സമസ്ത അൽ വഹിദത്തുൽ ആലമിയത്തുൽ ഇസ്ലാമിയ. നല്ല ഒരു ടോപ്പിക്സാണ് സമസ്ത എന്ന് പറഞ്ഞാൽ. ലോക ഇസ്ലാമിയ മൂലകമാണ്, എല്ലാത്തിൻ്റെയും എലമെൻസ്, അതിൻ്റെ ഭൂതം, അത് സമസ്തയാണ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറയും, ഈ കേരളത്തിലെ കുറച്ച് സമസ്തിങ് കുറച്ച് ആൾക്കാരൊക്കെ വെറും കൂപ്പമണ്ടുകങ്ങളാണ്, കെൻറ്റിലെ തവള, ഇവർക്ക് എന്താ അറിയാ, സമസ്തക്കാർ മാത്രമേ ഇപ്പോൾ സ്വർഗത്ത് പോവുള്ളൂ, വേറെ ആരും പോവില്ലാന്ന് അപ്പോൾ ഇവർ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സംഭവം എന്നാൽ വളരെ ശരി തന്നെയാണ്. സമസ്തയുടെ ആശയം പേറി നടക്കുന്ന ആളുകൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ പലയിടത്തും സഞ്ചാരം നടത്തി. എന്നാൽ എൻ്റെ സഞ്ചാരത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ബോധ്യപ്പെട്ടൊരു സംഭവം, ഈ സമസ്ത എന്ന ഒരു അടിസ്ഥാന മൂലകമാണ്, ആ ഇസ്ലാമിൻ്റെ ഒരു പര്യായപദമായ ഒരു അടിസ്ഥാന മൂലകമാണ് സമസ്ത. അതിൻ്റെ ശാഖകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അതിന് തുടക്കം കുറിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇസ്ലാമിൻ്റെ മറ്റൊരു പര്യായപദമാണിത്, അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 925 മുമ്പ് ഇവിടെ സമസ്തയില്ലല്ലോ. സമസ്തയില്ല എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ആശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മഹദൂമികളാണ് നമ്മളുടെ എല്ലാത്തിൻ്റെയും മൂലശീല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഫിഖുഹും നമ്മളുടെ വസ്ത്രവും വേദങ്ങളും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അടിസ്ഥാനങ്ങളും ഒക്കെ യമനുമായി ബന്ധപ്പെട്ടതാ. ഒരു യമനിയുമായ എന്താ കാരണം? ഈ കേരളത്തെ നയിക്കാനായി അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചത് രണ്ട് വിഭാഗത്തെയായിരുന്നു. ഒന്ന് പണ്ഡിതന്മാരാണ്, മറ്റൊന്ന് സാദാത്തികളാണ്. ഈ രണ്ട് വിഭാഗവും മുഴുവനായി കയറി വന്നിട്ടുള്ളത് യമനെന്ന ഹലറമോത്ത് തെരീം. ഇവിടെ നിന്നാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഈ സാദാത്യങ്ങളുടെ പൂർവികർ ഒന്നായിട്ട് കടന്നു വന്നിട്ടുള്ളത്. ജിഫിലി രംഗന്മാരായിരുന്നാലും ഷിഹാബ് ആയിരുന്നാലും ജമലുല്ലൈലി ആയിരുന്നാലും ഏതെല്ലാമാണോ അവരെല്ലാം അവരുടെ അടിസ്ഥാനപരമായി ഡയറക്റ്റോ ഇൻഡയറക്റ്റോ, ഒന്നുകിൽ ഡയറക്റ്റ് യമനിൽ നിന്ന് വന്നു, അതല്ലെങ്കിൽ യമനിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ കുടിയേറി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിക്കൊണ്ടുള്ള ആ സാദാത്യങ്ങൾ. രണ്ടാമതായി ഇവിടെ ഇസ്ലാമിക പ്രചരണത്തിന് നിമിത്തമായവര് മഹദൂമികളാണ്. ഒരു വലിയ പങ്ക് അവരുടേതാണ്. ഈ മഹദൂമികളുടെയും അടിസ്ഥാന രാജ്യം യമനാണ്. യമനിൽ നിന്നാണ് അവര് മഴബറിലേക്ക് കുടിയേറുന്നത്. അവിടെ നിന്നാണ് പിന്നെ മഴബർ, മഴബർ എന്ന് പറഞ്ഞാൽ യമനിലുള്ളൊരു സ്ഥലമാണ്. അവര് രാമേശ്വരത്തെയും പരിസരത്തും താമസമാക്കിയപ്പോ അവിടെയൊരു ഉബൂറിന്റെ സ്ഥലമുണ്ട്, അതുകൊണ്ട് ആ ഏരിയക്ക് മഴബർ എന്ന് പറയപ്പെടുന്നുണ്ട്. അതാണ് മഴബരി എന്ന് പറയുന്നത്. അവിടെ നിന്ന് കൊച്ചിയിൽ കുടിയേറി, കൊച്ചിയിൽ നിന്ന് കോഴിക്കോടും നമ്മുടെ പൊന്നാനിയൊക്കെ കുടിയേറി. ഏതായിരുന്നാലും അവരിലൂടെയാണ് നമുക്ക് ഇസ്ലാം കിട്ടിയത്.
അതുകൊണ്ട് തന്നെ ഈ യമൻ പാരമ്പര്യത്തിലൂടെ എവിടെയാണോ ഇസ്ലാം കിട്ടിയിട്ടുള്ളത് എങ്കിൽ അവിടെയൊക്കെ അതൊരു ശരിയായ സമസ്തം. ഈടെ കെനിയിൽ ചെന്നപ്പോ അവിടെ സമസ്ത മയമല്ലാതെ വേറൊന്നുമില്ല, സമസ്തയോട് സമസ്ത. അവസാനം അവിടുത്തെ ആ കെനിയയിലുള്ള പണ്ഡിതന്മാര് സംസാരിക്കുന്നത് കെനിയെ കുറിച്ചാണ്. അവസാനപ്പോ കെനിയയിൽ പട്ടിക്കാട് ജാമ്യ നൂരിയുടെ ഒരു ജൂനിയർ കോളേജിന് ശിലാസ്ഥാപനം വരെ അവിടെ നിർവഹിച്ചു പോന്നിരിക്കുക. എവിടെ ചെന്ന് നോക്കിയാലും അതുപോലെ ഈ തസവ്വുഫ്, വിർദുകളും ദിക്കറുകളും ഇതൊക്കെ സമസ്തയുടെ അടിസ്ഥാന കാര്യങ്ങളായിരുന്നു. അത് ലോകത്ത് എവിടെ മുസ്ലിങ്ങളുണ്ടോ അതെല്ലാം അവരെ പൂർണ്ണാർത്ഥത്തിൽ കൊണ്ടു നടക്കുന്നവർ. അപ്പോ സമസ്ത എന്ന ഒരു മൂലകം, അതിന്റെ ശാഖകൾ ലോകത്ത് മുഴുക്കയുണ്ട്. ഇവിടെ അത് മുഹൂറിൽ വന്നത് അത് പ്രകടമായത് 1925 ആ പേരില്ലെങ്കിലും ആ പേരിന്റെ ധ്വനി, അതിന്റെ അർത്ഥം അത് നേരത്തെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നാം പിറകെ പിടിച്ചിരിക്കുന്നത് അൽഹംദുലില്ലാ കേരളക്കാരായ നാം. ലോകത്ത് വെച്ച് ഭാഗ്യവന്മാരായ ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നാം മാത്രമാണ്. ഇത്ര സ്വസ്ഥമായി ഇതുവരെ അൽഹംദുലില്ലാ ഇത്ര ഇസ്ലാമിക പ്രചരണങ്ങളും അതുപോലെ നല്ല രീതിയിൽ നടത്താനുള്ള അവസരങ്ങളൊക്കെ നമ്മൾക്കുണ്ടായി. അത് എന്തുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വന്ന മഹത്തുക്കളുടെ മഹത്വം കൊണ്ടായിരുന്നു. ഏതൊരു നാട്ടിൽ മഹത്തുക്കൾ വന്നിട്ടുണ്ടോ അവിടെ അതിൻ്റെതായ അനന്തര ഫലങ്ങളുണ്ടാവും. ആരാണ് വന്നതെങ്കിൽ അതിൻ്റെ ഫലവും ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഹനഫി മദ്ഹബ, ഇന്ത്യന്റെ മദ്ഹബ് ഏതാന്ന് ചോദിച്ചാൽ ഹനഫിയാണ്. ഷാഫി മദ്ഹബിന് ഇന്ത്യയിൽ ഒരു പ്രസക്തിയില്ല. കാരണം 18 കോടി മുസ്ലിങ്ങളിൽ 80 ലക്ഷം മാത്രമാണ് ഹനഫി ഷാഫികളുള്ളത്. ബാക്കി 17 കോടി 20 ലക്ഷം ഹനഫികളാ. എന്തങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? എല്ലാ ലോകത്തും ഉറുദു സംസാരിക്കുന്നു. നമ്മളിവിടെ ഇപ്പോഴാണ് ഉറുദു ഒക്കെ ആയി തുടങ്ങിയത്. ഇവിടെ നമുക്ക് ഉറുദു എന്ന സംഗതി തന്നെ അറിയില്ല. നമ്മളെന്താ ഉത്തരേന്ത്യയിലെ ജാട്ടുകാരന്മാതിരി ഒരു വെള്ളത്തുണിയും ഒരു വെള്ളക്കുപ്പായും കുറച്ച് മുമ്പൊരു വലിയ രീതിയിലുള്ളരെ അരപ്പട്ടിയും ഒരു കട്ടാര കത്തിക്കൊണ്ടായിരുന്നു. ഞാനൊരിക്കലും സലാലയിൽ ഒരു ജുമാക്ക് ഇങ്ങനെ പങ്കെടുത്തപ്പോ അപ്പൊ എനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നി. ജുമാക്കിനെ നോക്കുമ്പോ കുപ്പായിടാത്ത കാക്കാരുണ്ട്, വലിയ പച്ച വിൽക്കിട്ട ആൾക്കാര്, വലിയ കടാര കത്തിയുള്ള ആൾക്കാര്. ജുമാക്ക് എല്ലാവരും ഇമാമിനെ ഫേസായി നിൽക്കുമ്പോൾ പോലും ഒരു വിഭാഗം കാരണന്മാരാണ് പോലും കിബിലൊക്കെ പിന്നിട്ടായിരിക്കണം. മുൽപ്പിന് ചാരിയിട്ട് ഇങ്ങനെ അല്ല പത്രാസിനെ ഇരിക്കുന്ന കാരണന്മാരാണ്. അപ്പൊ ഇവരാരാണെന്ന് ചോദിച്ചപ്പോ ഇവരിവിടുത്തെ കാരണന്മാരാണ് ആറ്. അപ്പൊ ഞാൻ അങ്ങനെ കണക്കൂട്ടിന്റെ ഒപ്പമുള്ളവരോട് പറഞ്ഞു, നിങ്ങളെ നോക്കാണ് ഇറ്റങ്ങളെ മൂത്ത്, നമ്മളെ പോക്കരാജിന്റെയും കുഞ്ഞാമാക്കാന്റെയും ഔറംഗാക്കാന്റെയും അതേ മുഖം തന്നെയാണല്ലോ നോക്കണം. അപ്പൊ അവിടെയുള്ള അതങ്ങോട്ട് ആനെ പറിച്ചിട്ടിരിക്കുകയാണ് മദ്ഹബ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഡയറക്റ്റ് ദീന് കിട്ടി. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കോ ഇൻഡയറക്റ്റിന് അങ്ങേപ്പുറത്തിന് വേറെ വല്ലതും പറയണേ അങ്ങനെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ തട്ടുമുട്ടുകളും അതിൻ്റെതായ കുറെ കാട്ടിക്കൂട്ടലുകളും മാറ്റങ്ങളൊക്കെ നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും. ഇപ്പോ നമ്മള് ബംഗാളികള്, ആസാമികൾ അവിടെയൊക്കെ നമ്മൾ വളരെ കൊച്ചായിട്ടാണ് കാണുന്നത്. സത്യത്തില് കൊച്ചാക്കാൻ പാടില്ല ആരും, അവരൊക്കെ നല്ല മനുഷ്യന്മാരാ. പക്ഷെ എന്താണ് അവർക്ക് സംഭവിച്ചത്? നമ്മൾ ബംഗാളിലും ആസാമിലും നടക്കുകയാണെങ്കിൽ അവിടെ നമ്മളെ നാട്ടിലുള്ളത് പോലെ ഒരു സുദീർഘമായ ഒരു മഹദൂമി പാരമ്പര്യമോ അല്ലെങ്കിൽ യമനി സാദാത്തി പാരമ്പര്യമോ അവർക്ക് അവകാശപ്പെടാനില്ല. അവരുടെ ഇസ്ലാമിന്റെ പഴക്കം ഒരു 500 കൊല്ലത്തെ പഴക്കമാണ്. അതുകൊണ്ട് തന്നെ 500 കൊല്ലത്തെ പഴക്കമായതിന്റെ പേരിൽ അതിന്റെ ശേഷം അത്രമാത്രം മഹത്തുക്കൾ വരാത്തതിന്റെയും പേരിൽ അവിടുത്തെ സ്ത്രീകളെ കണ്ടാൽ നമ്മളെ നാട്ടിലെ പഴയ കാലത്തെ വയലിൽ പണിയെടുക്കുന്ന ചെറുമികളക്കാരമായിരുന്നുണ്ടാവും. അതായത് ഒരിക്കലും ഒരു മുസ്ലിമാണെന്ന് പറയാം ഇത്ര പോന്ന കയ്യുള്ള കുപ്പായിട്ട് തല മുഴുവൻ തുറന്ന് നമ്മളെ നാട്ടിലെ ഹരിജന വിഭാഗം വയലിൽ എങ്ങനെയാണോ പണിയെടുക്കുന്നത് അതേ രീതിയിലാണ് പണിയെടുക്കല്. അവരതിൽ നിന്ന് സമുദ്ധരിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല. എന്താണ് ഇതിന് കാരണം? അവർക്ക് കിട്ടിയ പ്രബോധനത്തിന്റെ ആ കുറവാണ്. ഇവിടെ അഹമ്മദിയിൽ അങ്ങനെയല്ല, ഇവിടത്തെ മാതിരി തന്നെ വേറെയും പല രാജ്യങ്ങളുണ്ട്. ഈ അഹ്ലു ബൈത്തിയങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ആ ടച്ചുള്ള കെനിയ ഷാഫി മദ്ഹബാര. കേരളത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും ഉണ്ട്. എന്താ അതിന്റെ കാരണം? കെനിയയിലുള്ള പണ്ഡിതന്മാർ
അവിടെയുള്ള സാദാത്യങ്ങളും നേരെ യമനിൽ നിന്ന് വന്നവരാ എന്ന് മാത്രമല്ല, ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടു, അതോടൊപ്പം തന്നെ ഞാൻ അതിവിടെ എഴുതിയും ചെയ്തിട്ടുണ്ട്. നമ്മൾ യമനുമായി വളരെ ബന്ധമുണ്ട്, വളരെ കാലപ്പഴക്കമുള്ള ബന്ധമുണ്ട്. കെനിയയിൽ ചെന്ന് പല പണ്ഡിതന്മാരുമായി പരിചയപ്പെടുമ്പോ അവര് പറയണത് നമ്മൾ ദാറുൽ മുസ്തഫി പഠിച്ചോലാ. അപ്പൊ ദാറുൽ മുസ്തഫ എന്ന് പറഞ്ഞ സ്ഥാപനം എത്രയോ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എത്യോപ്യയിൽ നിന്നും അതുപോലെ തന്നെ കെനിയയിൽ നിന്നും അതുപോലെ മൊറോക്കോ ഇങ്ങനെയുള്ള സകല രാജ്യങ്ങളിൽ നിന്നും ഉപരിപഠനത്തിന് അവിടെ പോകുന്നുണ്ട്. നമ്മൾ കേരളക്കാരായ ആളുകൾക്ക് അവിടെ ഇത്രയും കാലം ഒരു വിടവ് ഇനിപ്പോ പോകാൻ വലിയ പണിയാ. എന്തുകൊണ്ട് നിലനിന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കാരണം ഷാഫി മദ്ഹബിന്റെ ശരിയായ പ്രൊഡക്ഷൻസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹദ്ദാദ് ഉള്ളത്, അവിടെയാണ് ഏറ്റവും കൂടുതൽ മൗലീദുകൾ ഉള്ളത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മള് ഞാനൊരിക്കല് കാശ്മീരിലെ ഒരു ഹസരത്ത് ബാൽ പള്ളി എന്നിട്ടൊരു പള്ളിയുണ്ട്, അവിടെ ഒരു ജുമാക്ക് കൂടി. അപ്പൊ എന്റെ കൂടെ കുറച്ച് മുജാഹിദികളുണ്ട്, പല ആൾക്കാരുണ്ട്. അപ്പൊ ഞാനും ഞങ്ങൾ കുറച്ച് ആൾക്കാരും ഇവിടുത്തെ രസം കണ്ടിട്ട് നിസ്കാരം ജുമാന്റെ ശേഷം അഞ്ചു ദുആ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുടി വെച്ച പള്ളിയാണത്. എന്താണെന്നറിയാം, മുടിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നതൊക്കെ കൂടി കണ്ടപ്പോ വല്ലാത്തൊരു അതിശയം തോന്നിപ്പോയി. അപ്പൊ എന്റെ കൂടെയുള്ള ആളുകളൊക്കെ നേരത്തെ ബസ് കയറ്റി എന്റെ കൂടെ എന്നെ കണ്ടുകാട് രണ്ടു മൂന്ന് ആള് നിന്നു, എന്ത് നിങ്ങൾ ഈ ചെയ്തത്, എന്ത് നിങ്ങൾ ഇതിന്റെ നേതാവായിട്ട് നിങ്ങൾ അവിടെ അത്ര നേരെ ഇരുന്നാൽ എങ്ങനെ പറ്റുമോ, ഞങ്ങളാകെ വിശന്ന് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാനൊരു വലിയ കാര്യം പഠിച്ചിരിക്കുന്നു. എന്തേ പഠിച്ചു വെച്ചു, മുജാഹിദികളാണ് കുറെ ആൾക്കാർ, കേരളത്തിലെ സുന്നിയാളൊന്നും ഒരു സുന്നിയല്ല. എന്തേ കേരളത്തിൽ ഇപ്പൊ രണ്ട് ജുമാക്ക് വന്നാൽ തന്നെ ആൾക്കാർ നീച്ചു പോകാൻ, ഇവിടെ കണ്ടിരുന്നത് അഞ്ച് ദുആയ ജുമാക്ക് ശേഷം അഞ്ച് ദുആ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ പിരിഞ്ഞു പോകുന്നത്. സുബൈ നിസ്കാരം കഴിഞ്ഞാല് ഒരു പാട്ടാ പള്ളിന്ന്. അപ്പൊ ഞാൻ എന്താ വിചാരിച്ച്, ഇത് റഹ്മാൻ എന്തൊരു പാട്ടാന്നാ വിചാരിച്ച്, പിറ്റേ ദിവസം പള്ളി തന്നെ പോയി നോക്കി. അപ്പൊ നോക്കുമ്പോ സുബാനല്ലാ അലഹമ്മദില്ല പാട്ടാക്കിയതാ, അമ്പലത്തിലൊക്കെ പാടുന്ന മതി. ശ്രീനഗറിലൊക്കെ പള്ളികളിൽ മുഴുവൻ ഈ ഇഷ്റാഖ് നിസ്കാരത്തിന്റെ സമയം വരെ വമ്പ ആളുകൾ പള്ളിയിലിരുന്ന് പാട്ട് പാടിയിട്ട് ഇഷ്റാഖ് നിസ്കാര പാട്ടല്ല നിക്കറാണ്, പക്ഷെ അത് നമുക്ക് ഒരു താളാത്മകതയോട് ഇട തോന്നും. അപ്പോ ഇത് പാട്ടാന്ന് തോന്നും, പുറത്തുനിന്ന് പാട്ടല്ല ഒരു ശരിക്കും നിൽക്ക് സുബഹാനല്ലാ സുബഹാനല്ലാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരുപാട് ആൾക്കാരുകളുണ്ട്. അപ്പൊ ഇതിനൊരു ആഗോള തലത്തിലുള്ളൊരവസ്ഥ ഉണ്ട്. എവിടെ ചെന്നാലും അൽഹംദില്ലാ നമ്മളെ ഈ ഒരു അവസ്ഥ തന്നെയുള്ളത്. ഇനിയിപ്പോ എല്ലാം പറഞ്ഞു, നമ്മളെ സൗദി അറേബ്യയിൽ എല്ലാരും വിചാരിക്കും അവിടെ ആകെ മുജാഹിദാണ്, അവിടെ സലഫിസമാണ്. ഇതൊന്നുമല്ല അവിടെ ഉള്ളത്. അവിടെ സലഫിസം എന്ന നിലക്ക് അതിൽ അഗ്രസ്ഥരായ ആളുകൾ വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. ഇന്നും സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും തേള് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വിഷമിറക്കൽ വൈദ്യന്മാരൊക്കെ കൂടി ഹോസ്പിറ്റലിൽ റെഫർ ചെയ്ത് ഏതോ മന്ത്രവാദികളെടുത്തുക. ആ എന്നോടൊരാള് പറഞ്ഞതാണ്, ഏത് കേരളക്കാരനായ ഒരാള്, നമ്മളിപ്പോ അടുത്ത് മരണപ്പെട്ട നമ്മൾ ആരാണ് മറ്റേ വലിയ കാര്യമുണ്ടല്ലോ മക്കത്തുള്ള അദ്ദേഹം ഇവിടെ റിയാദുൽ ഖുബറ എന്ന് പറഞ്ഞ സ്ഥലത്താ, ഇദ്ദേഹം സന്നിഹിതനായൊരു പള്ളിയിൽ ഒരു കുട്ടി കുത്തുബോധി, നല്ല സുന്ദരമായ കുത്തുബ, കുറച്ചു നേരം കണ്ട കുത്തുബോധിയോടുകൂടെ കുട്ടി ആകെ തട്ടിപ്പറഞ്ഞ് അവിടുന്ന് വീണ്. നല്ല കുത്തുബയപ്പോ ആരെയെ കണ്ണേറിട്ടിയതാ. അങ്ങനെ ഇയാളവിടെ കടത്തി കുട്ടിനെ പള്ളിനെ മുമ്പിലെ കടത്തി, അവിടെയുള്ള ബദ്വളെല്ലാം കൂടി ഇങ്ങോട്ട് ഊതാൻ തുടങ്ങിയാണ്. പേരും മന്തിരിച്ചൂതല്, കുറച്ചേരം ഇങ്ങനെയാണ് മന്തിരിച്ചൂതിയപ്പോ ഇപ്പൊ ഇങ്ങനെയാണ് നീച്ച് കണ്ണിക്കാൻ തുടങ്ങി. മൂപ്പരനെ കുത്തുബ ബാക്കിയാക്കി ചെയ്തു സുദേശി ആ സദസ്സിലെ ഹാജറ. എന്തിനാ നിങ്ങളെന്ന് പറഞ്ഞ ഫതാവൽ മർഅത്തിൽ മുസ്ലിമ സൗദി സർക്കാർ ഇറക്കിയൊരു കിതാബുണ്ട്, ഫതാവൽ മർഅത്തിൽ മുസ്ലിമ, മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഫത്വകൾ. ആ ഫത്വയിൽ നിന്ന് മുസ്ലിം സ്ത്രീയും സലഫി ഫത്വയിൽ എന്ന പേരിൽ ഞാനൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. 75 ഫത്വകൾ ഞാൻ അതിൽ സമാഹരിച്ചിട്ടുണ്ട്. എന്താണ് അതിലൊക്കെ പറയണതെന്നറിയോ, കേരളത്തിലുള്ള നാം പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി യാഥാസ്ഥികമായിട്ടാണ് പറയുന്നത്. ആ സൗദി അറേബ്യയിൽ നിന്ന് ഇറങ്ങി ബുക്കിൽ പറയണത് ഹറമുക്ക് പെണ്ണുങ്ങൾ പോണ്ട, ഏയ് ഹറമുക്ക് പെണ്ണുങ്ങൾ നിക്കാരത്തിന് പോണ്ട, തവാഫിന് മാത്രം പോയാൽ മതി. അപ്പോൾ കൂലിയിട്ടുണ്ടേ മക്ക അക്ക ഹറമന്നെയാണ്, എവിടെ താമസിച്ചാലും ഹറമന്നെ. അപ്പൊ മദീനത്തും വരണ്ട, മദീനത്തും പള്ളി ജമാഅത്തെ ഫതാ വേണം. ഈ ഫത്വ ഞാൻ ഈ മുജാഹിദീങ്ങൾക്ക് മുഴുവൻ അയച്ചു കൊടുത്തിട്ട് ഇന്നേ വരെ അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. ഞാൻ അവർക്കൊക്കെ അയച്ചു കൊടുത്തു.
അപ്പൊ ഒരാൾ പറഞ്ഞു അപ്പൊ തോമിനു നബി ബാലി കിതാബ് ഖുറൂ നബി ബാലി, നിങ്ങൾ എന്താ ഈ ചെയ്യണത്, നിങ്ങൾക്ക് അനുകൂലമായത് മാത്രം എടുത്ത് വേറെയും കുറെ പത്ത് പണ്ടല്ലേ നിങ്ങൾ അതെന്താ നിങ്ങൾ എടുക്കാത്തതെന്ന് ഒരാളിനോട് ചോദിച്ചു. ഏതായിരുന്നാലും ഇതിൽ പറയുന്നത് മദീനയിൽ പോലും പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാതെ. ഇപ്പോൾ ഇന്ന് ഞാൻ എന്തോ തട്ടി വെച്ച കൂട്ടത്തെ ആ ബുക്കിന്റെ കൈ പെട്ടക്കണ് ഫതാവൽ മറുത്തിൻ മുസ്ലിമ, മദീനയിലും പെണ്ണുങ്ങൾ പള്ളിയിൽ പോകരുത്. അപ്പോ അവർക്ക് എങ്ങനെ കൂലി കിട്ടും, ആയിരം ആയിരം റക്കായത്തിന്റെ കൂലിയൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെ കിട്ടുക? അതിന് ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ സാക്ഷാത്കാരമായും കൊണ്ട് ഒരു പെണ്ണ് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അവർക്ക് മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചതിനേക്കാൾ കൂലി കിട്ടുമെന്ന് സൗദി സർക്കാരിന്റെ അനുമതിയോടുകൂടെ ഹുസൈമീനി, ഇബ്നു സീരി, ഫൗസാന്, അതുപോലെ അബ്ദുല്ലസീദ്, ഇങ്ങനെ അഞ്ച് മുഫ്തികളുടെ ഫത്വയുടെ കിതാബ് നമ്മളെ കയ്യിലൊക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ എവിടെയാണ് സലഫിസം, എവിടെയാണ് നമ്മളെ സമസ്ത നമ്മൾ ചിന്തിക്കേണ്ടത്? നാം ചിന്തിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പിന്നോക്കമായി കൊണ്ടാണ് ചിന്തിക്കുന്നത്. ബുറൈനയിൽ ഇപ്പോഴും ചില മദ്രസത്തുൽ ബനാത്തിന്റെ മുന്നിൽ പോലീസ് കാവല, എന്താ കാരണം എന്നാണ്? ഒരു കാലത്ത് അവിടെ വെടിവെപ്പാണ്, പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നോക്കണകള്. ഏയ്, അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥ പോലും ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആഗോളതലത്തിൽ നമ്മൾ നോക്കിയാൽ യഥാർത്ഥത്തിൽ സമസ്ത വിഭാവനം ചെയ്യുന്ന ആശയങ്ങൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വളരെ വിപുലമായി എല്ലായിടത്തും നടക്കുന്നു. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ഒരു വിദേശത്ത് ഒരു നിക്കായിൽ പങ്കെടുത്തു. ഞാനതൊരു പുസ്തകത്തിൽ പ്രത്യേകത എഴുതിയിരുന്നു. നിക്കായിന്റെ സദസ്സിൽ ആദ്യമായിട്ട് എന്താന്ന് പറഞ്ഞാൽ മൗലുദ. നമുക്ക് ആചാര്യ പരിപാടിയൊന്നുമില്ലല്ലോ, ഒരാളുടെ ഒരു വേള്, ഒരാളുടെ ഒരു മൗലുദ. അപ്പൊ എന്നോട് പറഞ്ഞാൽ അവിടെ നിക്കായുണ്ട്, അതിന് നമുക്ക് പങ്കെടുക്കാം. ഓ, ഞാൻ ഓക്കെ, അതൊരു പ്രശ്നമല്ല, നിക്കായല്ലേ നമുക്ക് പത്ത് മിനിറ്റ് അല്ലേ. നോക്കുമ്പോ എന്താ അസർക്ക് തുടങ്ങിയ നിക്കായ മാഗ്രിബി വരെ നീണ്ടുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞാല്, നിക്കായിന്റെ സദസ്സിൽ പുതിയാപ്പള വലിയ തലയിക്കെട്ടൊക്കെ അതിനെ കെട്ടി വന്ന് നല്ല ഉഷാറായിട്ട് നോക്കുമ്പോ അഷറക്കൽ ബദ്റുവാ. പിന്നെ ഏയ്, അഷറക്ക പാടിയിട്ട് എല്ലാവരും കൂടി നിന്ന് അതിന്റെ ഒക്കെ രംഗം കാണേണ്ടതാണ്. ആ അനിർവചനീയമായ അനുഭൂതിയാണ്. ഈ കേരളത്തെക്കാൾ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിൽ തന്നാൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തിന്റെ അതിനെ പ്രചാരകരും അതിന്റെ വക്താക്കളുമായും കൊണ്ടാണ് മറ്റു പലരും നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചത് വളരെ സന്തോഷദായക വസ്തുതയാണ്. എല്ലാം ചിലടത്ത് ഒരു പരിധിവരെ കവിഞ്ഞ് പള്ളിയുടെ ഉള്ളിൽ വെച്ച് അറവന മുട്ടണ പരിപാടി വരെയുണ്ട്. ഇപ്പൊ ഹൗലി എന്ന പേരിൽ പല ഭാഗങ്ങളിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, മലേഷ്യയിലുണ്ട്, കെനിയയിലുണ്ട്, പല ഭാഗങ്ങളിലുണ്ട്. ആണ്ടു നീർച്ച വളരെ വിപുലമായ രീതിയിലാണ്. അവിടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ചെറിയ അറവന മുട്ടണ പരിപാടി വരെയുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും, സ്ത്രീ സംബന്ധമായ ഫത്വകളായാൽ, അതുപോലെ തന്നെ മീലാദ് ഷെരീഫ് സംബന്ധിച്ച ഫത്വയായാൽ, ഇപ്പോ ഈ ഫലമ്മ ആന ആവാന് മൗലിദി എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടെ എഴുന്നേൽക്കുന്നു. അതേസമയത്ത് ഇതിന് സമാനമായ ഒരു സമാന സ്വഭാവം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പോ സമസ്ത എന്തെന്നാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് നേരത്തെ ഉള്ളതായ ഒരു നിയമത്തെ അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അതിന്റെ പ്രചാരണം നടത്തി എന്നുള്ളതാണ്. അതുപോലെ സമസ്തയുടെ മദ്രസ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞാൽ അൽഹംദി ഞങ്ങൾ ചർവത ചർവണം ചെയ്ത കാര്യമാണ്, എത്രയോ കേട്ടതായിരിക്കും. പക്ഷെ ഇന്ന് വലിയൊരു സന്തോഷം നൽകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മലയാളികൾ, ഈ മലയാള രക്തം പേറുന്ന ആളുകൾ എവിടെയെല്ലാമുണ്ട്, അവിടെ പത്താളായാലും ഒരു മദ്രസ സ്ഥാപിക്കുന്ന ഒരവസ്ഥ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ഏതെല്ലാം ഭാഗത്ത് ഇന്ന് നമ്മുടെ മദ്രസകളൊന്നും പോയി. അപ്പോ സമസ്തയുടെ ആശയം ഒരിക്കലും ഒരു പിന്തിരിപ്പനല്ല, അത് പുരാഗമനപരമായ ആശയമാണ്, അത് മഖ്ദൂമികളുടെ ആശയമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ പിന്തുടർന്നു പോന്നിരിക്കുന്ന മഖ്ദൂമി ആശയമാണ്. അതുകൊണ്ട് തന്നെ വികലമായ തരീഖത്തുകളെ അത് വിമർശിക്കുക എന്നുള്ളത് സമസ്തയുടെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് എണ്ണുന്നത് തന്നെ അത്തറായക്കുൽ മുസയ്യഫ വ്യാജമായ തരീക്കത്തുകളെ കൂടി തുറന്നു കടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് പഴയ കാലത്തെ കാക്കാമാർക്കൊക്കെ അറിയാം, പൊന്നാനിക്കയ്യും കുണ്ടോട്ടിക്കയ്യും. പണ്ഡിതന്മാരും മഹദൂമികളൊക്കെ പൊന്നാനിക്കയ്യിന്റെ ആളുകളാ. കുണ്ടോട്ടിക്കയ്യിനൊന്ന് അത്രത്തോളം അംഗീകാരം കൊടുത്തിട്ടില്ല. അത് കാരണം എന്താന്ന് പറഞ്ഞാൽ അതിന്റെ വസ്തുതാപരമായി ഇത് എന്താന്നുള്ളത് അറിയാത്തത് കൊണ്ട് കുണ്ടോട്ടിക്കൈ കുണ്ടോട്ടി തങ്ങന്മാരുടെ വയ്യത്തായിട്ടുള്ളതാ. അതിന് അന്നത്തെ കാലത്തെ പണ്ഡിതന്മാർ അംഗീകാരം കൊടുത്തിട്ടില്ല. അതുപോലെ ഏതേത് കാര്യങ്ങളിൽ നമ്മളുടെ പൂർവീക പണ്ഡിതന്മാർ എന്തൊരു രീതിയാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ആ രീതി തന്നെയാണ് നമ്മളും അവലംബിക്കേണ്ടത്. നമ്മളുടെ സുന്നിസം അൽഹംദില്ല
എല്ലാവരിൽ നിന്ന് വ്യതിരിക്തമായി, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യതിരിക്തമായി. അതെന്തുകൊണ്ട് നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യമനിൽ നിന്ന് ലഭിച്ചതിന്റെ ആ ഗുണവശമാണ്. അത് എവിടെയെല്ലാം കിട്ടിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ അവസ്ഥയുമുണ്ട്. അതുപോലെ തെരീക്കത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ലോകത്ത് സമസ്ത നല്ല തെരീക്കത്തിനെ അംഗീകരിക്കുകയും വക്രമായ തെരീക്കത്തിനെ എക്കാലത്ത് തുറന്നു കാട്ടുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ലോക മുസ്ലിങ്ങൾ മുഴുവനും ഏതെങ്കിലും രീതിയിലുള്ള തെരീക്കത്ത് അംഗീകരിക്കുന്നവരാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വളരെ പുരോഗമനമായി, വളരെ പ്രശ്നങ്ങളായി, രണ്ട് നൂറ്റാണ്ടുകാലം ചൈനയിൽ മാഞ്ചു ഭരണത്തിന്റെയും അരനൂറ്റാണ്ടുകാലം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെയും കിരാത ഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന ചൈനയിൽ പോലും ഖാദിരിയ തെരീക്കത്ത് നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ചൈനൻ മുസ്ലിങ്ങളുടെ കഷ്ടപ്പാട് എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കും ചൈന മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് തുടങ്ങിയതാണ്. കമ്മ്യൂണിസമല്ല, കമ്മ്യൂണിസത്തിന്റെ രണ്ട് നൂറ്റാണ്ട് മുമ്പ് അവിടുത്തെ മാഞ്ചു ഭരണകൂടം മുസ്ലിങ്ങളെ നിഷ്കരണം വധിക്കുകയും ഒരുപാട് ക്രൂരകൃത്യങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ അതിൽ സഹിക്കവയ്യാതെ നാട് വിട്ടു പോയ ആളുകളാണ് ഇപ്പോഴത്തെ മ്യാൻമർ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാർ. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സയ്യിദ് ഇബ്നു അബി അക്കാസ് റളിയല്ലാഹു അൻഹുവിനാണ് ആ ഏരിയയിലുള്ള ഇസ്ലാമിക പ്രചരണത്തിന്റെ എല്ലാ അവകാശങ്ങളും. മ്യാൻമറിലും യഥാർത്ഥത്തിൽ ഞാൻ ഈയിടെ ഏതൊരു പേപ്പറിൽ വായിച്ചു കണ്ടു, സയ്യിദ് ഇബ്നു അബി അക്കാസ് റളിയല്ലാഹു അൻഹുവാണ് മ്യാൻമറിലെ ഇസ്ലാമിക പ്രചാരകൻ. അത് ഡയറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല, മ്യാൻമറിലേക്ക് പോയിട്ടുള്ളത് ചൈനൻ മുസ്ലിങ്ങളാണ്. ചൈനൻ മുസ്ലിങ്ങൾ എന്തിനു പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാം നിലനിർത്താൻ കഴിയാതെയാണ് അന്ന് കുറച്ച് സ്വസ്ഥമായ രാജ്യമായ ചൈനയിൽ പോയി. അവിടെ ചെന്നപ്പോ അതിനേക്കാളും വലിയ വിഷമത്തിലായി. എന്തായിരുന്നാലും വളരെയധികം വിഷമങ്ങൾ സഹിച്ചുകൊണ്ടും ഇസ്ലാം നിലനിർത്തുന്ന ഇന്നും കടുത്ത പീഡനങ്ങൾക്ക് ഇരയായിട്ടും ഇസ്ലാം കൈവിടാതെ നിൽക്കുന്ന ആളുകൾ മ്യാൻമറിലുണ്ട്, റഷ്യയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. റഷ്യയിലുണ്ട് തെരീക്കത്തും, അതുപോലെയുള്ള നല്ല തെരീക്കത്തും വക്രമായ തെരീക്കത്തും ഉണ്ട്. ഈ മാഞ്ചു ഭരണത്തിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പതനത്തിന് വഴിവെച്ചത് മുസ്ലിങ്ങളെ മാഞ്ചു ഭരണകൂടെ രണ്ട് ഗ്രൂപ്പാക്കി. ഒരു ഗ്രൂപ്പ് ഒരു തെരീക്കത്തിന്റെ ആളുകളായിരുന്നു, മറ്റൊരു ഗ്രൂപ്പ് മറ്റൊരു തെരീക്കത്തിന്റെ ആളുകളായിരുന്നു. അവിടെ രണ്ടാടെ പേരും എനിക്കറിയായിരുന്നപ്പോ തൽക്കാലം ഓർക്കണില്ല. ഏതായിരുന്നാലും ഇതിൽ ഒരു ഗ്രൂപ്പിനെ പിടിച്ച് അവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവനും കൊന്നൊടുക്കാൻ ആ ഗ്രൂപ്പ് സഹായം നൽകി. അവസാനം എന്തായെന്നാണാൽ ഒരു കാര്യം, ഇന്ന് ചൈനയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ പ്രദേശങ്ങൾ അന്ന് ആ ഗ്രൂപ്പിന്റെ ഒപ്പം നിന്നോല, കാരണം ചൈനൻ ഭരണകൂടത്തിന്റെ അക്രമം കിട്ടാതെ ഏൽക്കാതെ രക്ഷപ്പെട്ടു. അപ്പൊ അൽഹംദുലില്ലാ, ഞാൻ നീട്ടിപ്പറ്റി പറയുന്നില്ല, സമയം വളരെ പരിമിതമായ സമയമാണ്. ഇത് ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മാത്രമുള്ള സമയങ്ങൾ ആർക്കില്ല. നമ്മളെ മൂന്ന് രണ്ട് എന്റെ അവതാരകന്മാരും ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും 4 മണിക്ക് മറ്റൊരു സെഷനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണ് പറയേണ്ടത്, എന്തൊക്കെയാണ് പറഞ്ഞു, ഇനി എന്തൊക്കെയാ പറയേണ്ടത് എന്നതിനെ പറ്റിയൊന്നും എനിക്കൊരു പിടിയില്ല. കാരണം അത് അത്രയും വിപുലമായ ഒരു വിഷയമാണ്. ഒരു 1-2 മണിക്കൂർ നേരം ക്ലാസ് എടുക്കുമ്പോൾ മാത്രമേ ഇതിനെ സംബന്ധിച്ചൊരു സവിസ്തര പ്രതിപാദ്യം നടക്കുകയുള്ളൂ. ഞാൻ എന്റെ മനസ്സിൽ വന്ന അല്ലറ ചില്ലറ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. സമസ്ത എന്നത് അതൊരു ആഗോള പ്രസ്ഥാനമാണ്, അത് യാതൊരു സംശയമില്ല. ഇതിന്റെ ഏകകങ്ങളും ഇതിന്റെ യൂണിറ്റുകളും വ്യത്യസ്ത പേരുകളായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. നമ്മൾ ചെന്ന ലോകത്തൊക്കെ സമസ്തയുടെ ആശയങ്ങൾ പേറി നിൽക്കുന്ന ആളുകളുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഞാൻ ഓരോന്നും പറയുന്നില്ല, ഒരുപാട് അനുഭവകഥകൾ പറയാനുണ്ട്. എന്നാ അനുഭവകഥകൾ ഈ ഇത് സംബന്ധമായിട്ട് പറയുമ്പോൾ നമ്മളുടെ എല്ലാ സമയങ്ങളും കവർന്നെടുക്കും, അതുകൊണ്ട് ആളുകൾക്ക് മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടും എന്നും കൂടി കരുതിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വക്താക്കളാക്കിക്കൊണ്ട് ദീനിന് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. സലാം. അടുത്തതായി നമ്മുടെ ഈ സെഷനിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സാദിഖ് ബൈലി താനൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീൻ ബിറള്ളാഹ് അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സാദാത്തുക്കളെ, സുഹൃത്തുക്കളെ, സമാദരണീയനായ
ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി. വിശ്വമാകെ നിറഞ്ഞു നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശ നിലപാടുകളെക്കുറിച്ച് ഒരുപാട് രാഷ്ട്രങ്ങളിലെ തൻ്റെ അനുഭവങ്ങളെ, ഒരുപാട് രാഷ്ട്രങ്ങളിലൂടെ ലോകമാകെ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള തൻ്റെ അനുഭവങ്ങളെ വളരെ മനോഹരമായ ഭാഷയിൽ ഇവിടെ അവതരിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം ഒന്നു രണ്ടു കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്, ലോകത്തൊരുപാട് ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്, സംഘടനകളുണ്ട്, ഐഡിയോളജികളുണ്ട്. ഇവകളൊക്കെ, ഈ ഓരോ സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നതെന്നും ഞങ്ങളാണ് യഥാർത്ഥ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വ്യക്താക്കളെന്നും നിരന്തരം പ്രബോധനം ചെയ്യുന്നവരാണ്, പ്രചരിപ്പിക്കുന്നവരാണ്. ഇത് കാലങ്ങളേറെയായി ലോകത്ത് എമ്പാടും തുടങ്ങിയിട്ട് ഇവിടെ സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയപ്പെടാൻ എന്തുണ്ട് മാനദണ്ഡം? ഈ മാനദണ്ഡ പ്രകാരമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന, സമസ്ത വിഭാവനം ചെയ്യുന്ന ആദർശത്തെ നമുക്ക് ഒന്ന് പരിശോധിക്കാനുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ഇമാം ഇബ്നു മാജഹ് ഉദ്ധരിക്കുന്ന വിഖ്യാതമായ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ട്, ഇന്ന ഉമ്മത്തി ലാ തജ്തമിഉ അലാ ദലാല, തീർച്ചയായും എന്റെ സമുദായം മാർഗഭ്രംശത്തിന്റെ പേരിൽ ഒരിക്കലും ഒന്നിക്കില്ല, അഥവാ എന്റെ സമുദായത്തിൽ ആദർശത്തിന്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങൾ കണ്ടാൽ, മതപരമായ വിഷയത്തിൽ ഒരു മുഖ്തിലാഫ, സമുദായമേ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കണ്ടുകഴിഞ്ഞാൽ, ഫഅലൈക്കും ബിസ്സവാദിൽ ആലം, ഫഅലൈക്കും ബിസ്സവാദിൽ ആലം, ഫഅലൈക്കും ബിസ്സവാദിൽ ആലം, ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷം ഏതൊരു ആദർശധാരയെയാണോ പ്രതിനിധാനം ചെയ്യുന്നത്, എന്റെ ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം ഏതൊരു വിശ്വാസധാരയെയാണോ പ്രതിനിധാനം ചെയ്യുന്നത്, ആ വിശ്വാസധാര നിങ്ങൾ അംഗീകരിക്കണേ എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സ്വഹീഹായ ഹദീസുകൾ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതൊരു വലിയൊരു മാനദണ്ഡമായിട്ട് തോന്നുന്നു. കാരണം നമ്മളൊക്കെ സാധാരണ കേൾക്കാറുണ്ട്, മുസ്ലിങ്ങളോട് എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ഖുർആനിലേക്ക് മടങ്ങൂ, ഹദീസിലേക്ക് മടങ്ങൂ. ഖുർആനിലേക്ക് മടങ്ങൂ എന്ന് പറയുമ്പോൾ, ഹദീസിലേക്ക് മടങ്ങൂ എന്ന് പറയുമ്പോൾ ആരോടാണ് ഈ പറയുന്നത്? ലോകത്തെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളിൽ 20% മാത്രമാണ് അറേബ്യൻ രാഷ്ട്രങ്ങളിൽ താമസിക്കുന്നവരുള്ളത്, അഥവാ അറബി ഭാഷ മാതൃഭാഷയാക്കിയവർ ലോക മുസ്ലിം ജനസംഖ്യയിൽ വെറും 20% മാത്രമാണ്. അറബി അല്പമെങ്കിലും മാതൃഭാഷ എന്ന നിലക്ക് അറിയുന്നവർ ഈ സമൂഹത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഖുർആൻ അറിയുമോ, ഖുർആനിന്റെ ആയങ്ങളിലേക്ക് എത്താൻ കഴിയുമോ എന്നത് മറ്റൊരു ചർച്ചയാണ്. ഇനി ഇവർക്ക് അറബി അറിയുമെന്ന് വെക്കാം, ബാക്കി ലോക മുസ്ലിം ജനസംഖ്യയുടെ 80% വരുന്നവർ, ഇവരോട് നമ്മൾ പറയുകയാണ് ഖുർആനിലേക്ക് മടങ്ങും. ഏത് ഖുർആനിലേക്കാണ് മടങ്ങുക? അതുപോലെ തന്നെയാണ് ഹദീസ്, ഹദീസിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങൂ എന്ന് വളരെ കേൾക്കാൻ ഇമ്പമുള്ള ഒരു മുദ്രാവാക്യമാണ് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക്. നമ്മളൊന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ഏത് സുന്നത്തിലേക്ക് മടങ്ങാനാണ് പറയുന്നത്. ലോകത്ത് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, ഹദീസ് സമാഹാരങ്ങളുണ്ട്, പക്ഷേ എല്ലാ ഹദീസുകളെയും ഇന്നോളം സമാഹരിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുതയും നമുക്കൊക്കെ അറിയാം. ഇനി ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ഹദീസുകളെ നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ചാൽ ആരുണ്ടത് കണ്ടവർ, ആരുണ്ടങ്ങനെ സമാഹരിച്ചവർ, ആരുണ്ട്? നമ്മളൊക്കെ ഒരു വലിയ വിഭാഗം പഠിതാക്കളും പണ്ഡിതന്മാരുമാണ്. നമ്മളിൽ എത്ര പേർ വിശുദ്ധ ഹദീസുകളെ മുഴുവനും കണ്ടിട്ടുണ്ട്? ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ സിഹാഹു സിത്തക്കപ്പുറം കണ്ടവരെത്ര? ഈ ജനതയെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത് ഖുർആനിലേക്ക് മടങ്ങൂ, ഹദീസിലേക്ക് മടങ്ങൂ. ഇവിടെ ഹദീസ് എന്താണ് എന്നത് ഒരിക്കലും തിട്ടപ്പെടുത്താനോ കണ്ടെത്താനോ കഴിയുന്നില്ല എന്നതാണ്.
ഇനി സാധാരണക്കാരനോട് ഖുർആനിലേക്ക് മടങ്ങാൻ പറഞ്ഞാൽ ഏത് ഖുർആനിനെയാണ് സാധാരണക്കാർ അവലംബിക്കുക? പരിഭാഷകൾ, പരസ്പരം ഏറ്റുമുട്ടുന്ന പരിഭാഷകൾ. ഒരു പരിഭാഷ മറ്റൊരു പരിഭാഷയുടെ തിരുത്തായിരിക്കും, അതുപോലെ ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനത്തിന്റെ തിരുത്തായിരിക്കും. 1970 സി എൻ അഹമ്മദ് മൗലവിയുടെ മലയാള പരിഭാഷ കേരളത്തിൽ ആദ്യമായി ഇറങ്ങുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി സി എൻ അഹമ്മദ് മൗലവി ആദ്യമായി സമ്പൂർണ്ണ ഖുർആൻ പരിഭാഷ ഇറക്കിയപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ മുഴുവൻ ആളുകളും കൂടിയിട്ട് ഖുർആൻ പരിഭാഷകൾ ആരംഭിക്കാൻ തുടങ്ങിയത്. മുഹമ്മദ് അമാനി മൗലവി ഖുർആൻ പരിഭാഷ തുടങ്ങിയത് സി എന്നിന്റെ ഖുർആനിനെ ഗണ്ണിക്കാൻ വേണ്ടിയാണ്. കെ വി ഉസ്താദിന്റെ ഖുർആൻ പരിഭാഷ വന്നത് സി എന്നിന്റെ ഖുർആനിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് എന്നത് രാജ്യത്തെ ലോകത്ത് മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്ക് പ്രായോഗികമല്ല. കാരണം ഒരു സാധാരണക്കാരന് ഖുർആനിനെയും സുന്നത്തിനെയും നേർക്കുനേരെ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിൽ നിന്ന് മതനിയമങ്ങളെ നിർദ്ധാരണം ചെയ്തെടുക്കാനോ സാധ്യമല്ല. ആ സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. ഇന്ന ഉമ്മത്തി ലാ തജ്തമിഉ അലാ ളലാല, എന്റെ സമുദായത്തിൽ വലാലത്ത് എന്ന് പറയുന്നത്, മാർഗഭ്രംശം എന്നത് ഒരിക്കലും വ്യാപകമായ തോതിൽ സംഭവിക്കുന്നതല്ല. അതിന്റെ പേരിൽ അവരിൽ ഒരു ഏകകണ്ഠമായ അല്ലെങ്കിൽ ഏകസ്വരം അവർ ഒത്തൊരുമിക്കുകയില്ല. ഇനി അഥവാ ആരെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഉന്നയിച്ചാൽ മഹാഭൂരിപക്ഷം എവിടെ നിൽക്കുന്നുവോ അവിടെ നിങ്ങൾ നിൽക്കണം എന്നത് ലോക മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവ വർത്തമാന കാല പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്തു നോക്കൂ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം. ലോകത്തെ ഇന്നത്തെ ജനസംഖ്യയിൽ ഏകദേശം 700,40,000 വരുന്നു ലോകത്ത് മൊത്തം പോപ്പുലേഷൻ, മൊത്തം ജനസംഖ്യ. ഇതിൽ 23% മുസ്ലിങ്ങളാണ്, അഥവാ ലോക മുസ്ലിം ജനസംഖ്യ ലോകത്തെ ജനസംഖ്യയുടെ 1/4 മുസ്ലിങ്ങളാണ് ലോകത്ത് ആ ഉടനീളം ഉള്ളത്. ഈ ലോകത്തുടനീളമുള്ള മുസ്ലിങ്ങളിൽ അവരെ രണ്ട് ചേരിയാക്കി മാറ്റി നിർത്തിയാൽ അതേക്കുറിച്ച് സെൻസസ് എടുത്തിട്ടുള്ള, സർവേ എടുത്തിട്ടുള്ള മിക്ക അന്വേഷണ ഏജൻസികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുസ്ലിം ജനസംഖ്യയുടെ ഏകദേശം 85% വരുന്നത് അഹ്ലുസുന്ന വൽ ജമാഅയെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ലോക മുസ്ലിം ജനസംഖ്യയുടെ 80-85% എന്ന് പറയുന്നത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത് 4 മദ്ഹബ് കർമ്മശാസ്ത്രത്തിൽ അംഗീകരിക്കുന്നവർ. അഷ്അരി, മാതുരിദി, ത്വരീഖകളെ വിശ്വാസ ഭാഗങ്ങളിൽ അംഗീകരിക്കുന്നവർ. ആധ്യാത്മിക മേഖലകളിൽ വിവിധ സൂഫി ത്വരീഖകളെ അംഗീകരിക്കുന്നവർ. ഇവരെ കണക്കെടുത്തിട്ട് ഈയിടെ ഡെക്കാൻ ക്രോണിക്ക് പോലും അതിന്റെ കണക്കുകൾ പുറത്തുവിടുകയുണ്ടായി. BBC എടുത്തിട്ടുള്ള 2011 എടുത്തിട്ടുള്ള സർവേയിൽ ഈ വസ്തുത ഉറക്കെ പറയുന്നുണ്ട്. ലോക മുസ്ലിം ജനസംഖ്യയുടെ 80-85% വരെ സുന്നികളാണ്. മറിച്ചുള്ളത് 10% മുതൽ 12% വരെയുള്ളത് ലോകത്ത് ഷിയാക്കളാണ്. നമുക്കൊക്കെ അറിയാം ഷിയായിസം എന്താണെന്ന്. സ്വഹാബത്തിന്റെ മുൻഗണനാക്രമത്തെ തെറ്റിച്ചിട്ടുള്ള, ഹദീസുകൾ അംഗീകരിക്കാത്ത ഷിയകളാണ് ലോകത്തെ ഏകദേശം 10-12% വരെയുള്ളത്. ഇന്ന് ലോകത്തെ മുസ്ലിം ജനസംഖ്യയുടെ കണക്കാണിത്. സലഫി പ്രസ്ഥാനത്തെക്കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് വഹാബിസം, സലഫിസം. സലഫിസത്തെ കുറിച്ചുള്ള ഏറ്റവും പുതിയ കണക്കുകൾ വന്നിട്ടുള്ളത് 4-5% വരെയാണ്. ആകെ ലോകത്തുടനീളമുള്ള മുസ്ലിങ്ങളിൽ ലോകതലങ്ങ് ആഗോളതലത്തിൽ 4-5% വരെയാണ്. അതിൽ സൗദി അറേബ്യയിൽ 52%, ഖത്തറിൽ 46% എന്നിവയാണ് ഏറ്റവും പുതിയ കണക്ക് പ്രകാരം വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ലോകത്തെ മുസ്ലിം ജനസംഖ്യയുടെ മഹാഭൂരിപക്ഷവും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പാരമ്പര്യ സരണിയെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. കാരണം ഇതങ്ങനെയേ സംഭവിക്കൂ.
ലോകത്തെ വന്ന് ഒരുപാട് നമുക്ക് നമ്മളൊക്കെ കണ്ടതാണ് കേട്ടതാണ്, ലോക ചരിത്രത്തിൽ ഒരുപാട് ബിദഅഈ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും പഴക്കമുള്ള ഒന്നാണ് ഷിയയിസം. ഷിയാക്കൾ ചരിത്രത്തിൽ പിടിച്ചു നിന്ന പ്രസ്ഥാനമാണ്. ഹവാരിജിസം, മുഅ്തസിലിസം, അതുപോലെ മുർജിഅത്ത്, ജബരിയത്ത്, ഇങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിനെയൊക്കെ കാണുന്നത് ഏതെങ്കിലും ചരിത്ര പുസ്തകങ്ങളിലാണ്. ഷിയയിസത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കാര്യമായും ഒന്ന് രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, അഹ്ലുൽ ബൈത്തിനോടുള്ള ഉമ്മത്തിന്റെ സ്നേഹം, അതിനെ സമർത്ഥമായി ചൂഷണം ചെയ്യാൻ, നബി കുടുംബത്തോടുള്ള ഈ സമുദായത്തിന്റെ ഒരു സെന്റിമെന്റൽ അപ്രോച്ച്, ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം, ആ ബന്ധത്തെ അതിസമർത്ഥമായി ചൂഷണം ചെയ്യാൻ ഷിയകൾക്ക് സാധിച്ചു. അതിലൂടെ കഴിഞ്ഞ 13 നൂറ്റാണ്ടുകാലം പിടിച്ചു നിന്ന ഒരു പ്രസ്ഥാനമാണ് ഷിയയിസം. മറ്റു പല പ്രസ്ഥാനങ്ങൾ വന്നു. കൊട്ടാരങ്ങളിൽ സ്വാധീനമുണ്ടായവർ, ഭരണകൂടങ്ങളിൽ സ്വാധീനമുണ്ടായവർ, അതുപോലുള്ള രാഷ്ട്രീയമായ ശക്തികളാൽ സ്വാധീനമുണ്ടായവർ, അവർക്കൊന്നും ലോക ജനസംഖ്യയിൽ മുസ്ലിം ബഹുഭൂരിപക്ഷത്തിന്റെ നാലായലത്തെത്താൻ സാധിച്ചില്ല എന്നതാണ്. കാരണം സാധിക്കില്ല സത്യാസത്യങ്ങളെ വേർതിരിച്ചറിയാൻ, നേരും മറികേടും വേർതിരിച്ചറിയാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ള മനോഹരമായ ഒരു മാനദണ്ഡമാകുന്നു അലൈക്കും ബിസ് സവാദിൽ ആലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അലൈക്കും ബിൽ ജമാഅ, മുസ്ലിങ്ങളുടെ പൊതുക്കൂട്ടായ്മ എവിടെയാണോ ഉള്ളത് ആ പൊതുക്കൂട്ടായ്മയുടെ കൂടെ നിങ്ങൾ നിൽക്കണമേ എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പൊതുക്കൂട്ടായ്മയെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള, ഏതു കാലത്തും ഈ പൊതുക്കൂട്ടായ്മയുടെ കൂടെ നിന്നിട്ടുള്ള പ്രസ്ഥാനമാകുന്നു, ആശയമാകുന്നു അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. ലോകത്തുടനീളം നമുക്കത് കാണാൻ കഴിയും. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള മതനവീകരണ പ്രസ്ഥാനമാണല്ലോ വഹാബിസം. അതേക്കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. വഹാബിസത്തിനു പോലും അതിന് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് രണ്ടു മൂന്ന് കാരണങ്ങളാലാണ്. ഒന്ന്, മക്കയും മദീനയും പ്രതിനിധാനം ചെയ്യുന്ന വിശുദ്ധ ഭൂമികയിലാണ് അതിന്റെ കേന്ദ്രം ഉടലെടുത്തത് എന്നതാണ്. രണ്ടാമതായി, പെട്രോ ഡോളറിന്റെ, അറബി പണത്തിന്റെ പെട്രോളിന്റെ ഭാഗമായി അറേബ്യയിലുണ്ടായിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധിയെ അതിസമർത്ഥമായി ചൂഷണം ചെയ്യുകയും അങ്ങനെ ലോകത്തുടനീളം ഫണ്ടും പണവും കൊടുത്ത് ആ പ്രസ്ഥാനത്തിന്റെ മിഷണറിമാരെ ലോകത്തുടനീളം പറഞ്ഞയക്കാൻ വഹാബിസത്തിന് സാധിച്ചു എന്നതാണ്. എന്നിട്ട് പോലും ലോക മുസ്ലിം ജനസംഖ്യയുടെ 4-5% സലഫിസത്തിനു സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഈ ജമാഅയുടെ കൂടെ നിൽക്കണം. മുസ്ലിങ്ങളുടെ പൊതുക്കൂട്ടായ്മ എവിടെയാണോ ഉള്ളത് ആ പൊതുക്കൂട്ടായ്മയുടെ കൂടെ നിൽക്കണം എന്നുള്ളത്. ഏതാണ് ഈ പൊതുക്കൂട്ടായ്മ എന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിലും വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസങ്ങൾ, ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഈ അനുഷ്ഠാനങ്ങളെയാണ് ഏതു കാലത്തും മുസ്ലിം ബഹുഭൂരിപക്ഷം മുറുകെ പിടിച്ചിട്ടുള്ളത്. അതിനെയാണ് ലോകത്തിന് ഏതു കാലത്തും ആധിപത്യം ചെലുത്താനും സാധിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെയേ സംഭവിക്കും. ഈ ഒരു ഹദീസ് വെച്ച് നമ്മൾ പരിശോധിക്കണം. തവസ്സുലിനെ കുറിച്ച്, ഇസ്തിഗാസയെ കുറിച്ച്, തബറുക്കിനെ കുറിച്ച്, മീലാദുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ കുറിച്ച് മൊത്തത്തിൽ ആലോചിച്ചാൽ ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷം ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ? നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സമുദായത്തിലെ ഏറ്റവും രസകരമായ ഒരു ഉദാഹരണം ഇബ്നുൽ ഖയ്യിം, സലഫി പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകൻ എന്ന് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണ് ഇബ്നുൽ ഖയ്യിം. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു ഗ്രന്ഥമുണ്ട്, കിതാബുർ റൂഹ്, ആത്മാവിനെ കുറിച്ച് വളരെ വ്യാജാലമായി പറയുന്ന ഒരു ഗ്രന്ഥം. ചോദ്യോത്തര ശൈലിയിൽ ഒരുപാട് കാര്യങ്ങൾ കിതാബുർ റൂഹിൽ ഇബ്നുൽ ഖയ്യിം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഇബ്നുൽ ഖയ്യിമിനോടൊരു ചോദ്യമുണ്ട്, ഈ മരിച്ചയിടത്ത്
ഖബറടക്കി കഴിഞ്ഞാൽ തൽഖീൻ ചൊല്ലി കൊടുക്കുമല്ലോ, ഈ തൽഖീന് വല്ല തെളിവുമുണ്ടോ എന്നതാണ് ചോദ്യം. അതിന് ഇബ്നുൽ ഖയ്യിം ഇമാം തബറാനിയുടെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണ പറയാറുള്ള ഇദാ ജാഅക്കൽ മലക്കാനിൽ കരീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി എന്ന് തുടങ്ങുന്ന ആ നമുക്കൊക്കെ പരിചിതമായ ആ ഹദീസ്, യാ അബിദല്ലാ ഇബ്നു അമത്തില്ല എന്ന ആ തൽഖീനിന്റെ വചനങ്ങൾ അടങ്ങിയിട്ടുള്ള ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്, ഫഹദൽ ഹദീസ് വഇൻ ലം യസ്ബുത് ഫത്തിസാലുൽ അമലി ബിഹി ഫീ സായിരിൽ അംസാ ഫീ സായിരിൽ ഈ ഹദീസ് ളൈഫ് ആണെന്ന് വെച്ചാൽ തന്നെ മരിച്ചയിടത്ത് തൽഖീം ചൊല്ലുന്നതിന് തബറാനിയുടെ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ ളൈഫ് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ശരി, അത് ളൈഫ് ആണെന്ന് വെച്ചാൽ പോലും ഫത്തിസാലുൽ അമലി ബിഹി ഫീ സായിരിൽ അംസാരി വൽ ആഴ്സ്വാർ, എല്ലാ കാലങ്ങളിലും എല്ലാ നാടുകളിലുമുള്ള മുസ്ലിം ഉമ്മത്ത് ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. മിൻ വൈരി ഇൻകാർ, യാതൊരുവിധ നിഷേധവും ഇല്ലാതെ ലോകത്തുടനീളമുള്ള എല്ലാ ആഴ്സ്വാരിലും എല്ലാ അംസാറിലുമുള്ള എല്ലാ ജനങ്ങളും മുസ്ലിം സമുദായം ഈ ഹദീസ് അനുസരിച്ച് അമലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാഫിൻ ഫിൽ അമലി ബി, ഇങ്ങനെ ഇതനുസരിച്ച് ചെയ്യാൻ ഈ സംഭവം മതി, ലോക മുസ്ലിങ്ങളുടെ നടപടിക്രമം മതി. ഇബ്നുൽ ഖയ്യിമിന്റെ തൽഖീന് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള ഈ ന്യായം വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചു നോക്കാം. മഹാത്മാക്കളുടെ മസാറുകളിലേക്ക്, മഖ്ബറകളിലേക്ക് മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന തീർത്ഥാടനം, അവരോട് നടത്തുന്ന ഇസ്തിഷ്ഫാഴ് അല്ലെങ്കിൽ ഇസ്തിഗാസ, അതേക്കുറിച്ചുള്ള ലോക മുസ്ലിങ്ങളുടെ നിലപാടെന്താണ്? നാം സുബ്ഹി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ആദ്യമായി വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു പണ്ഡിതനാണ്. ഇബ്നു തിമിയയുടെ സമകാലികനായിരുന്ന ഇമാം സുബ്ഹി വളരെ മനോഹരമായി പറയുന്നുണ്ട്, ഇബ്നു തിമിയ വരുന്നത് വരെ ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ, ഹിജ്റ 8-ാം നൂറ്റാണ്ടിലാണ് ഇബ്നു തിമിയയുടെ ആഗമം ഉണ്ടാകുന്നത്, ഇബ്നു തിമിയ വരുന്നത് വരെ മുസ്ലിം ലോകത്ത് ഇങ്ങനെ ഒരു തർക്കമേ ഉണ്ടായിട്ടില്ല. സർവാംഗീകൃതമായിരുന്നു. മുസ്ലിം ലോകത്തിന്റെ മഹാഭൂരിപക്ഷം എല്ലായിടത്തും അനുഷ്ഠിച്ചിട്ടുള്ളതാണിത്. ഓരോ കാര്യങ്ങളെ എടുത്താൽ തബറുക്കിന്റെ വിഷയങ്ങൾ ചരിത്രത്തിൽ എമ്പാടും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട് മീലാദു ഷെരീഫ് അതുപോലുള്ള കാര്യങ്ങൾ, ഇതിന്റെ ഏറ്റവും രസകരമായ ഒരു ഭാഗം വരുന്നത് ഇതൊക്കെ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ സാധാരണക്കാരായ പലരും പറയാറുണ്ട്, സൗദി അറേബ്യയിൽ അതില്ലല്ലോ, മക്കയിൽ അതില്ലല്ലോ, മദീനയിൽ അതില്ലല്ലോ, മുത്തുനബിയുടെ നാടല്ലേ എന്ന്. ഇവിടെ നിന്ന് പ്രവാസ ജീവിതത്തിന് പോയി അവിടെയുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുന്ന പല സാധാരണക്കാരും ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ്. നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു സൗദി സലഫിസത്തിന്റെ ഒരു വശത്തെക്കുറിച്ച്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, സൗദി അറേബ്യയിൽ മഖ്ബറകളില്ല എന്ന് പറയുമ്പോൾ, മസാറുകളില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ മീലാദാഘോഷമില്ല എന്ന് പറയുമ്പോൾ, നമുക്ക് ചരിത്രത്തിന്റെ കുറച്ചുകൂടി പിന്നോട്ട് നമുക്കൊന്ന് അവരെ കൊണ്ടുപോയി നോക്കാം. സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രം, ഹിജാസ് എന്ന് പറയുന്ന വിശുദ്ധ ഭൂമിക പരിവർത്തിതമായിട്ട് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകഭൂപടത്തിൽ എന്നാണ് വന്നത്? ഒരു നൂറ്റാണ്ടിന്റെ പോലും പഴക്കമില്ല ആധുനിക സൗദി അറേബ്യയുടെ ജന്മത്തിന് എന്ന് പറഞ്ഞാൽ, ആ സൗദി അറേബ്യ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു മക്കയുടെ അവസ്ഥ, എന്തായിരുന്നു മദീനയുടെ അവസ്ഥ? ഏറ്റവും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ജന്നത്തുൽ ബഖയ, ജന്നത്തുൽ മുഅല്ല. ജന്നത്തുൽ ബഖയും ജന്നത്തുൽ മുഅല്ലയും ഇന്ന് അതിന്റെയൊക്കെ ഫോട്ടോകളും യഥാർത്ഥ രൂപങ്ങളും നമ്മളൊക്കെ കണ്ടവരാണ്, അല്ലെങ്കിൽ അതിനെ അനുഭവിച്ചവരാണ്. എന്നാൽ നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ,
അല്ലെങ്കിൽ താരിഖ് മക്ക പോലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന സൗദി അറേബ്യയിൽ നിന്ന് പോലും പ്രിന്റ് ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓൾഡ് പിക്ചർ ഓഫ് ജന്നത്തുൽ ബഖി നമ്മുടെ ഗൂഗിളിൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, കാണാം. ഫോട്ടോഗ്രാഫി കണ്ടുപിടിക്കപ്പെടുന്നത് ഏകദേശം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. 1924 എടുക്കപ്പെട്ട ജന്നത്തുൽ ബഖയിന്റെ പിക്ചറുകൾ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. മനോഹരമായ കുബ്ബയോടുകൂടി സഹാബിമാരുടെ കബറിടങ്ങളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കബറിടത്തിൽ, ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കബറിടത്തിലുള്ള കുബ്ബ, അതുപോലുള്ള ജന്നത്തുൽ മുഅല്ലയിൽ മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ കബറിടത്തിലുള്ള കുബ്ബ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കബറിടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള കുബ്ബകൾ, വഹാബിസത്തിന്റെ ആഗമനാന്തരം അത് കർസേവ ചെയ്യപ്പെട്ടതിന്റെ അല്ലെങ്കിൽ തകർക്കപ്പെട്ടതിന്റെ അടയാളങ്ങൾ ഇന്നും ആ ഭൂമികയിൽ കാണാം എന്ന് പറഞ്ഞാൽ 1924 വരെ 1925 വരെ മക്ബറകളുണ്ടായിരുന്ന, വ്യാപകമായി മക്ബറകൾ ഉണ്ടായിട്ടുള്ള നാടാണ് സൗദി അറേബ്യ. ഇബ്നു സൗദ് എന്ന് പറയുന്ന നാട്ടുമൂപ്പനും ഗോത്രമൂപ്പനും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന പുതിയ ഐഡിയോളജിയുടെ വ്യക്താവും തമ്മിൽ ദർഇയായിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനം സ്വാഭാവികമായും തൗഹീദിന്റെ പേര് പറഞ്ഞ്, ഷിർക്കിന്റെ പേര് പറഞ്ഞ് അവർ ഒരുപാട് ചരിത്ര സ്മാരകങ്ങളെ അവിടുന്ന് തകർത്തു കളഞ്ഞു, ഒരുപാട് ചരിത്ര സ്മാരകങ്ങളെ തകർത്തു കളഞ്ഞു. അതിന്റെ ശേഷവിശേഷമാണ് ഇന്ന് IS പോലുള്ള സംഘടനകളിൽ നടക്കുന്നത്. വിക്കിപീഡിയയിലൊക്കെ ഒരു പ്രത്യേക പേജ് തന്നെയുണ്ട്, ഹിസ്റ്റോറിക്കൽ മെനുമെന്റ് ഡെസ്ട്രോയിഡ് ബൈ വഹാബി മ്യൂമെന്റ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ചെറിയ വഹാബി പ്രസ്ഥാനം തകർത്തിട്ടുള്ള സൗദി അറേബ്യയിലെ ചരിത്ര സ്മാരകങ്ങൾ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ടുള്ള വീട്, വിശുദ്ധ സ്വഹാബിമാർ മുതൽ കഴിഞ്ഞ 1300 വർഷക്കാലം മുസ്ലിം ഉമ്മത്ത് ഇതിനെ ഒരു ചരിത്ര സ്മാരകം എന്ന നിലക്ക് നിലനിർത്തി. 1300 വർഷക്കാലം പുണ്യനബി ജനിച്ചിട്ടുള്ള വീടിനെ ഒരു ചരിത്ര സ്മാരകം എന്ന നിലക്ക്, അനുഗ്രഹീത ഭവനം എന്ന നിലക്ക് മുസ്ലിം ഉമ്മത്ത് നിലനിർത്തി. സൗദി അറേബ്യയിൽ പുതിയ ഭരണകൂടം വന്നു, തകർക്കപ്പെട്ടു. അതുപോലെ സയ്ദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ മക്ബറ തകർത്തുകൊണ്ട് അവർ തുടങ്ങിയിട്ടുള്ള കർസേവ അല്ലെങ്കിൽ അവർ തുടങ്ങിയിട്ടുള്ള ഭീകരാക്രമണം ഇത് മനസ്സിലാക്കാതെയാണ്. ഇതുപോലെ തന്നെയാണ് മീലാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ ഇല്ലെന്ന് പറയുമ്പോ എന്ന് മുതൽ ഇല്ലാതെയായി എന്ന ഒരു വലിയ ചോദ്യത്തെ തിരിച്ചു ചോദിക്കാനും ആ ചരിത്രത്തെ പരിശോധിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോ സ്വാഭാവികമായും ഒരു നൂറ്റാണ്ടിലധികം പഴക്കമില്ലാത്ത ആദർശത്തിന്മേലാണ് വഹാബിസം കെട്ടിപ്പടുത്തതും അതിനെ തുടർന്ന് IS പോലുള്ള ഭീകര സംഘടനകൾ വന്നിട്ട് ഒരുപാട് മക്ബറകൾ, ഒരുപാട് മസാറുകൾ, അത് ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഇടങ്ങൾ പോലും അവർ തകർത്തു കളഞ്ഞു. എത്രത്തോളം ഇതിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഒരു ഉദാഹരണം ഞാൻ പറയാം. ജാമിഅ ദിമിഷ്ക് ഡമാസ്കസിലെ പള്ളി നമ്മളൊക്കെ ചരിത്രത്തിൽ കേട്ടതാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന വിഖ്യാതമായിട്ടുള്ള പള്ളിയാണ്. ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ജാമിഅ ദിമിഷ്ക് വരുന്നത്. അദ്ദേഹം അവിടെ ഫത്ഹ് ചെയ്യുകയും ജയിച്ചടക്കിയതിനു ശേഷം ഡമാസ്കസിലെ ക്രിസ്ത്യാനികൾ, ഓർത്തോഡോക്സ് ക്രിസ്ത്യാനികൾ ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ഒരു കത്രീഡൽ നിലനിന്നിരുന്ന ഇടമായിരുന്നു ഈ ജാമിഅ ദിമിഷ്ക്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോ ആ കത്രീഡലിനെ പള്ളിയാക്കി പരിവർത്തനം ചെയ്യുകയായിരുന്നു. അതിന്റെ ഏറ്റവും രസകരമായ ഭാഗം ഈ കത്രീഡലിനകത്തായിരുന്നു ക്രിസ്ത്യാനികൾ സ്നാപക യോഹന്നാൻ എന്ന് വിളിക്കുന്ന ഹസ്രത്ത് യഹ്യാ നബി അലൈഹി സ്സലാമിന്റെ വിശുദ്ധ ഖബറിടം സ്ഥിതി ചെയ്തിരുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു ഈ ഖബറിടലും സ്നാപക യോഹന്നാന്റെ യഹ്യാ പ്രവാചകന്റെ ഖബറിടവും അടങ്ങുന്ന ആ ഖബറിടൽ പള്ളിയാക്കി മാറ്റിയപ്പോ
ഒരിക്കലും ആ കബറിടം തകർത്ത് കളഞ്ഞില്ല. അലി ഇബ്നു അബി ത്വാലിബിൽ നിന്ന് ഉദ്ധരിക്കുന്ന മതനവീകരണ പ്രസ്ഥാനങ്ങളുടെ വേദികളിലൊക്കെ മുടങ്ങിക്കേൾക്കുന്ന ഒരു ഹദീസുണ്ട്, ഇല്ല ഖബറൻ സവൈതഹു എന്ന്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ റസൂലുള്ള പറയുന്നുണ്ട്, എവിടെയൊക്കെ ഉയർന്ന ഖബറിടങ്ങൾ കാണുന്നുവോ അതിനെയെല്ലാം തകർക്കണമെന്ന് പറയുന്ന ഹദീസ് കാണാം. ഈ ഹദീസ് ധരിച്ചുകൊണ്ട് മുആവി റളിയല്ലാഹു അൻഹു സ്നാപക യോഹന്നാന്റെ ഖബറിടം തകർക്കാൻ പോയില്ല. സ്വഹാബത്തിന്റെ മാതൃക അവിടെയായിരുന്നു. ഇറാഖ് കൈയടക്കിയത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ്. ഖാദിസിയ നമ്മൾ കേട്ടതാണ്. അവിടെയായിരുന്നു നംറൂദിയൻ നഗരമുണ്ടായത്, ഊർപട്ടണമുണ്ടായത്. 2016 വരെ ആ നഗരം യാതൊരു കേടുപാടുമേൽക്കാതെ ഇറാഖിൽ തന്നെ നിലനിന്നു. IS ഭീകരർ വരുന്നത് വരെ മുസ്ലിങ്ങൾ, ഇത് പാഗനിസത്തിന്റെ സിമ്പലാണ്, ഇത് ഷുർക്കിന്റെ സിമ്പലാണ്, ഇത് ബഹുദൈവ ആരാധനയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് അതിനെ തകർത്തില്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിങ്ങൾ ആ ഒരു വൃത്തികേട് ചെയ്തില്ല. ഈജിപ്ത് പിരമിഡുകളുടെ നാടാണ്. ഏതാണ് ഈ പിരമിഡുകൾ? ഫറോവമാരുടെ എംബാം ചെയ്തു വെച്ചിട്ടുള്ള ഡെഡ് ബോഡികൾ സൂക്ഷിച്ചിട്ടുള്ള ശവകുടീരങ്ങളാണ് യഥാർത്ഥത്തിൽ പിരമിഡുകളായി രൂപപ്പെടുന്നത്. ഈ പിരമിഡുകളുടെ നാടിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുപോയിട്ടുള്ളത് മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളാണ്. സ്വഹാബത്ത് കൊണ്ട് ഇസ്ലാമിനെ പഠിപ്പിച്ചിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള നാടാണ് ഈജിപ്ത്. പക്ഷേ അവർ ഈജിപ്തിൽ പോയിട്ട് ഇത് ഷിർക്കിന്റെ സിമ്പലുകളാണ്, അതുകൊണ്ട് ഇത് തകർക്കപ്പെടണമെന്ന് പറഞ്ഞ് പിരമിഡുകൾ തകർക്കാൻ മുസ്ലിങ്ങൾ ചെന്നില്ല. അതൊരു ചരിത്ര സ്മാരകം എന്ന നിലക്ക് അവരതിനെ കണ്ടു. ഈ ഒരു രീതിയാണ് ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ രീതി. ഈ ഒരു ശൈലിയാണ് അഹ്ലു സുന്ന വൽ ജമാഅ ലോകത്തെല്ലായിടത്തും വിളംബരം ചെയ്തിട്ടുള്ള രീതിയും. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നേരും നെറികേടും തിരിച്ചറിയാവുന്ന ഏറ്റവും നല്ല മാനദണ്ഡമാകുന്നു അസ്സവാദുൽ ആലം. മുസ്ലിം ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം ആദർശധാരയിൽ എവിടെ നിൽക്കുന്നുവോ അവിടെ നിൽക്കുക എന്നത് അല്ലാഹു റബ്ബു തആല ആ പന്താവിലൂടെ സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി ഈ സെഷനിൽ സംബന്ധിച്ചുകൊണ്ട് അഭിനന്ദനായ ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട് നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വേദിയിലെ
സാധാതുക്കളെ, നേതാക്കളെ, പണ്ഡിതന്മാരെ, ഈ മഹത്തായ ക്യാമ്പിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന SKSSFന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, സമസ്ത വിശ്വ ഇസ്ലാമിക ഏകകം എന്ന വിഷയത്തിൽ രണ്ടു നല്ല സംഘങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ആദരണീയരായ ഉസ്താദ് അബ്ദുൾ ഗഫൂർ കാസിമി അവരുടെയും സമസ്തക്ക് വളരെ സമഗ്രമായ ഒരു ഗ്രന്ഥം സമ്മാനിച്ച ബഹുമാന്യനായ അൻവർ സാദിഖ് ഫൈസി താനൂരിൻ്റെയും, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് ഈ വിഷയം എങ്ങനെ അവതരിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. അന്നിരായ കാസിം ഉസ്താദ് പറഞ്ഞു, 17 കോടി ഇന്ത്യൻ മുസ്ലിങ്ങളിലെ 80 ലക്ഷം ആളുകൾ മാത്രമാണ് ഷാഫി മതഭുകാരായി നിലകൊള്ളുന്നത്. ഈ പറഞ്ഞതിനർത്ഥം ബാക്കി 16 കോടി 20 ലക്ഷത്തിലേക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനം വളരെ പെട്ടെന്ന് എത്തേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടി ഞാൻ മനസ്സിലാക്കുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മദ്ഹബിലെ കർമ്മശാസ്ത്ര കാര്യങ്ങളിൽ 4 ഇമാമുമാരെയും വിശ്വാസപരമായ കാര്യങ്ങളിൽ 2 ഇമാമുമാരെയും അംഗീകരിക്കുന്നു. പ്രധാനമായും സുന്നികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഐഡന്റിറ്റി, മഹാന്മാരുമായുള്ള ബഹുമാനം, മക്ബറകളുമായുള്ള ബന്ധം, ദർഗകളിലേക്കുള്ള യാത്ര, ഉറൂസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് യഥാർത്ഥ സുന്നി എന്നൊരു തിരിച്ചറിവ് നമുക്കുറിച്ചുണ്ടാകുന്നത്. ഖുർആനും സുന്നത്തും സ്വഹാബിമാരുടെ വഴികളുമാണല്ലോ സുന്നികളുടെ പ്രമാണ രേഖകളായി നമ്മൾ കാണുന്നത്. സകരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരിക്കൽ മറിയം ബീവിയുടെ റൂമിലേക്ക് ചെന്നപ്പോ ആ സമയത്ത് ആ കാലത്ത് ലഭ്യമല്ലാത്ത, ആ നാട്ടിൽ ലഭ്യമല്ലാത്ത വളരെ രുചിയേറുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിയം ബീവിയോട് ചോദിച്ചു, യാ മറിയമോ അന്നാലക്കി ഹാദ, മറിയം ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? മറിയം ബീവി പറഞ്ഞു, കാലത്ത് ഹുവ മിൻ ഇൻദില്ല, അത് അള്ളാഹുവിങ്കിൽ നിന്ന് എനിക്ക് ലഭ്യമായതാണ്. ഉടനെ സക്കരിയ നബി അലൈഹിസ്സലാം ചെയ്യുന്നത് എന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ, അവിടെ വെച്ച് സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? തനിക്കൊരു കുഞ്ഞുണ്ടാവണം. അള്ളാഹുവിന്റെ പ്രവാചകരായ സക്കരിയ നബി അലൈഹിസ്സലാം തിരിച്ചറിയുകയാണ്, മറിയം ബീവി ഒരു സാധാരണ സ്ത്രീയല്ല, ഒരു പുണ്യ മഹതിയാണ്. അതുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്, ഹുനാലിക ദഅ സക്കരിയ റബ്ബ. ഇതാണ് നാം സുന്നികൾ എന്ന് പറയുന്നത്, മഹാന്മാരുടെ സാന്നിധ്യത്തിലുള്ള പ്രാർത്ഥനകൾ, അവരെ തവസ്സുലാക്കിയിട്ടുള്ള ദുആകൾ, അതിന് സ്വീകാര്യതയുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ ഖുർആൻ അംഗീകരിക്കുന്ന ആളുകൾ മാത്രമല്ല, പ്രവാചകരുടെ വഴിയിലൂടെ നീങ്ങുന്ന ആളുകളുമാണ്. നമുക്കറിയാമല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ മുമ്പ് സ്വന്തം പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആയിഷ ബീവിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, ഒരപേക്ഷയായിരുന്നു അത്, എനിക്ക് നബി തങ്ങളുടെ ചാരെ കിടക്കാനുള്ള മോഹമുണ്ട്. ആരാണ് ഈ മോഹിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം അഭിമാനിയായിരുന്നു, ആത്മാഭിമാനമുള്ള ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഒരു സ്ത്രീയോട് ചെന്ന് അപേക്ഷിക്കുന്നത്. എവിടെ കിടക്കാൻ? ആ സ്ത്രീയുടെ വീട്ടിൽ കിടക്കാൻ. എന്താ കാരണം? അപ്പുറത്ത് കിടക്കുന്നത് ഹബീബ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നബിയുടെ മണ്ണിന്റെ, നബിയുടെ തിരുശരീരം കിടക്കുന്ന മണ്ണിന്റെ അപ്പുറത്തെ മണ്ണിന് പുണ്യമുണ്ട് എന്ന വിശ്വാസം സമസ്തയുടെ വിശ്വാസം മാത്രമല്ല, അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസമാണ്. ഇവിടെയാണ് നമ്മൾ ഉള്ളത്. നമ്മൾ മാത്രമല്ല, ലോകത്തെ മുസ്ലിം ജനത ഇവിടെയാണുള്ളത്. ഇന്ത്യയിലും നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിന്റെ പുറത്തേക്ക് പോകുമ്പോൾ 4 മതം അംഗീകരിക്കുകയും 2 ഇമാമുമാരെ പിൻപറ്റുകയും ചെയ്യുക എന്ന ജീവിതക്രമം സ്വീകരിക്കാത്ത മുസ്ലിംകൾ
അങ്കുലി പരിമിതമായി മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ സുന്നികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആചാരങ്ങളൊക്കെ അവിടെയുണ്ട്. കാരണം അവരൊക്കെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷഹവലിയുല്ലാഹി ദഹ്ലവി എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാ. ജമാഅത്തെ ഇസ്ലാമിക്കാർ അംഗീകരിക്കുന്നുണ്ട്, അഹ്ലെ ഹദീസുകാർ അംഗീകരിക്കുന്നുണ്ട്, മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ട്, എല്ലാ സുന്നി വിഭാഗങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫുയൂദുൽ ഹറമൈൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, ഞാൻ റബീഉൽ അവൽ 12 മക്കയിലുണ്ടായിരുന്നു. മക്കയിലെ തിരുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ സ്ഥലത്ത് റബീഉൽ അവൽ 12 ഉസ്താദുമാരെ ആലിമീങ്ങൾ ഒരുമിച്ച് കൂടി വലിയൊരു സദസ്സുണ്ടാക്കി. ഞാനും ആ സദസ്സിൽ പങ്കെടുത്തു. ആ സദസ്സ് പിരിഞ്ഞപ്പോഴതാ ആകാശത്തേക്ക് പ്രകാശം ഉയർന്നു പോകുന്നു. എന്താണ് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ തിരിച്ചറിഞ്ഞു, ഈ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന മലക്കുകളായിരുന്നു ഇത്. ഈ ഷഹവലിയുല്ലാഹി ദഹ്ലവി ഉത്തരേന്ത്യയിലെ ഇസ്ലാമിക പ്രചാരണത്തിന് ഏറ്റവും ശക്തമായ പങ്കുവഹിച്ച പണ്ഡിതനാണ്. അബ്ദുൽ ഹക്ക് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ത്യയിലെ ഹദീസ് പ്രചാരണത്തിന്റെ സമുന്നതനായ പോരാളിയാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ലോകവ്യാപകമായി മുസ്ലിംകൾ റബീഉൽ അവൽ 12 പ്രത്യേകമായി ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുറഹീം ദഹ്ലവി ഷഹവലിയുല്ലാഹി ദഹ്ലവിയുടെ പിതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് മകൻ പറയാണ്, ഫിയൂദുൽ ഹർമൈൻ എന്ന ഗ്രന്ഥത്തിൽ നേരത്തെ പറഞ്ഞ സംഭവം പറഞ്ഞ പോലെ അദ്ദുറുസ്സമീൻ എന്ന മറ്റൊരു ഗ്രന്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്, എന്റെ പിതാവ് എല്ലാ റബീഉൽ അവൽ 12 വരുമ്പോ മുസ്ലിംകൾക്ക് പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഒരു റബീഉൽ അവൽ 12 വന്നപ്പോ ഭക്ഷണമൊന്നും നൽകാനുണ്ടായില്ല. അല്പം കടല വാങ്ങി അത് പുഴുങ്ങിക്കൊടുത്തു. അന്ന് രാത്രി അദ്ദേഹം ഹബീബ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കാണുകയാണ്. നബി തങ്ങളുടെ കൂടെ ആ കടലയും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഷഹവലിയുല്ലാഹി ദഹ്ലവി പറയുകയാണ്. നമ്മൾ അവരുടെ വഴിയിലാണ്. ഷഹവലിയുല്ലാഹി ദഹ്ലവിയുടെ, സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ, അബ്ദുൽ ഹക്ക് ദഹ്ലവിയുടെ അള്ളാഹു അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. അതേപോലെ റബീഉൽ ആഖിർ 11 വരുമ്പോ ഗ്യാരവി ഷരീഫ് എന്നൊരു പരിപാടി ഉത്തരേന്ത്യയിലുണ്ട്. ഔസുൽ അലം റഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകൾ മരണപ്പെട്ട ദിവസമാണ്. ജീവിതകാലത്ത് തന്നെ ഓരോ മാസവും 11 വരുമ്പോ ഭക്ഷണമുണ്ടാക്കി പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ആശിക്കങ്ങളായ ആളുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നു. അതിനെ ഗ്യാരവി ഷരീഫ് എന്ന് പറയും. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു ദുസ്വാധീനം കൊണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ ഇതിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇതിന്റെ കൂടെ നമ്മൾ വായിക്കേണ്ടതാണ്. എന്റെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം, സമസ്തയുടെ പ്രവർത്തകരെന്ന നിലയിൽ കേരളത്തിന്റെ പുറത്ത് നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. നമ്മളൊക്കെ വളരെ ഒരു ആസ്വാദക തലമുറയാണ്. 1926 നിന്ന് 2017 ഈ മഹാപ്രസ്ഥാനത്തെ കൊണ്ടെത്തിക്കുന്നതിൽ ഒരുപാട് ത്യാഗീവര്യന്മാരുടെ ശേഖരങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ ത്യാഗം ചെയ്ത ആളുകളാണ്. നമ്മളോ ആസ്വാദക തലമുറയാണ്. SKSSF എന്ന പ്രസ്ഥാനത്തെ സാമൂതിരി സ്കൂളിൽ നിന്ന് വാദിന്നൂറിലേക്ക് എത്തിച്ച വലിയൊരു നേതൃത്വമുണ്ട്. വാദിന്നൂറിൽ പങ്കെടുത്ത ആളുകളായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ. ഒരു ചെറിയ സ്കൂൾ, ചെറിയൊരു ഹാളിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയെ വലിയൊരു മൈതാനത്ത് ഒരുമിച്ച് കൂടാൻ പറ്റാത്ത രീതിയിലുള്ള, കഴിയാത്ത രീതിയിലുള്ള ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ നേതാക്കൾക്ക് വലിയ പങ്കുണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും മാഫിയത്തും നൽകുമാറാവട്ടെ. പക്ഷെ കേരളം വിട്ടു പോകുമ്പോ ഈ പ്രസ്ഥാനത്തിന്റെ കുറവ് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. തബ്ലീഗ് ജമാഅത്തുകാര് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ പോയിട്ട് ഉറുദുവിൽ ബിദഅത്തി എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. കേരളത്തിൽ ബിദഅത്തി എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥമുണ്ട്. തബ്ലീഗ് ജമാഅത്തുകാരെ ഇളക്കി മറിച്ച പ്രദേശത്ത് ബിദഅത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സാധാരണ മുസ്ലിമും അമുസ്ലിമും മനസ്സിലാക്കുന്ന അർത്ഥം നബിദിനൊക്കെ നടത്തുന്ന, ദർഗകളിലൊക്കെ പോകുന്ന, ഉറൂസുകളിലൊക്കെ പങ്കെടുക്കുന്ന ആൾ എന്ന.
എന്നാൽ കേരളത്തിലെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു പുത്തൻ പ്രസ്ഥാനക്കാരൻ എന്ന് മലയാളത്തിൽ അച്ചടിച്ചു വന്നാൽ മുഴുവൻ മലയാളികളും മനസ്സിലാക്കുന്ന ഒരു അർത്ഥമുണ്ട്. അത് സുന്നികളല്ലാത്ത പുതിയ ആശയക്കാരെ കുറിച്ച് പറഞ്ഞതാണ്. ഭാഷയിലെ സാങ്കേതിക പദങ്ങളെപ്പോലും മാറ്റിത്തിരുത്താൻ സമസ്തക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മളിത് തിരിച്ചറിയണം. ഇതെങ്ങനെ ഉണ്ടായതാ? പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, ത്യാഗങ്ങൾ കൊണ്ടാണ്. അത് ബഷീർ ഉസ്താദിന്റെ ദിശണ കൊണ്ടാണ്, ഐദ്രോസ് ഉസ്താദിന്റെ കർമ്മകുശലത കൊണ്ടാണ്, മാനമുസ്ലിയാരുടെ കർമ്മശേഷി കൊണ്ടാണ്, പാണക്കാട് ഷെയ്ദുമാരുടെ നേതൃത്വം കൊണ്ടാണ്, കണ്ണിയത്ത് ഉസ്താദിന്റെ ആത്മിക ശക്തി കൊണ്ടാണ്, ശംസുൽ ഉലമയുടെയും സൈനുൽ ഉലമയുടെയും പാണ്ഡിത്യത്തിന്റെ ഔജ്ജല്യം കൊണ്ടാണ്. ഇനിയും അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്ത്. വളരെ ദയനീയമാണ് സുഹൃത്തുക്കളെ. ദാർൽഹുദായുടെ സ്ഥാപനത്തിൽ വർഷങ്ങളായി സേവനം ചെയ്യുമ്പോൾ കേരളത്തിന്റെ പുറത്തുള്ള ഓരോ ഗ്രാമങ്ങളിലേക്ക് പോകാൻ അവസരമുണ്ടാകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങളുണ്ട്. ഈ കഴിഞ്ഞ റമദാനിൽ രണ്ട് ഹുദവി സുഹൃത്തുക്കൾ ഒരു പ്രദേശത്ത് പോയി ലുഹുറിസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിലിരുന്ന് ഒരു പ്രായമുള്ള ഒരാൾ വെള്ളം കുടിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് നോമ്പില്ലേ എന്നൊരു ഹുദവി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്തായത്തിന് വിളിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് നോമ്പില്ല എന്ന് പറഞ്ഞു. ഇത് ഞാൻ ഒരു തമാശയായിട്ട് പറയണോ? അല്ല, ഇതൊരു നാടിന്റെ സ്ഥിതിയാണ്. ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ അമ്പലത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. 70% മുസ്ലിങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു പ്രദേശത്തേക്ക് വിനീതൻ ചെന്നു. അവിടെ താലിമങ്ങളോട് ചോദിച്ചു, എന്താണ് ഈ സ്ഥിതി? അപ്പൊ അവർ പറഞ്ഞു, 100% അങ്ങനെയായിരുന്നു, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് 100 70 ചുരുങ്ങിയത് എന്ന് പറഞ്ഞു. ഇത് ആന്ധ്രാപ്രദേശിലെ ഒന്നോ രണ്ടോ പ്രദേശങ്ങൾ, ഒരുപാട് പ്രദേശങ്ങളാണ്. സമസ്ത നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കേരളത്തിന് പുറത്തു പോയാൽ കണ്ടെത്താൻ കഴിയും. 40, 50 ഒക്കെ വയസ്സുള്ള താടി കൊപ്ത കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്ത ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, അബു ഹനീഫ ഇമാം സുഹാബിയാണോ അല്ലേ? അതൊക്കെ അവിടെ ഒരു വലിയ ചോദ്യമാണ്, ചെറിയ ചോദ്യമൊന്നുമല്ല. അബുൽ ഹസൻ അലി നദ്വിയെ നമുക്കൊക്കെ അറിയാമല്ലോ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോ അദ്ദേഹത്തിന്റെ സദസ്സിൽ നിന്നൊരാൾ ചോദിക്കാണ്, ഇബ്രാഹിം നബിയുടെ പിതാവാരായിരുന്നു? ഒരു വിശ്വ പണ്ഡിതനോട് ഒരു സാധാരണക്കാരനെ ചോദിക്കാനുള്ള ചോദ്യം. നമ്മളൊക്കെ എത്രയോ ഉയർന്നു ഇസ്ലാമികമായി. ഈ പ്രവർത്തനം കേരളത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം. അതിന് നിങ്ങളൊക്കെ ഒഴിവ് കിട്ടുമ്പോ ഇടക്കൊക്കെ ആന്ധ്രയിലേക്കും ബംഗാളിലേക്കും ആസാമിലേക്കും ഒക്കെ പോയി അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുക. ഒന്നിലായ ഹൈദ്രോ ഉസ്താദിന്റെയും ബാപ്പുട്ടി ഹാജിയുടെയും ഒക്കെ യാത്രകളാണ് ദാരുൽഹുദ ഉണ്ടാക്കിയത്. പാങ്കിൽ ഉസ്താദിന്റെ യാത്രകളാണ് സമസ്ത ഉണ്ടാക്കിയത്. ഒരുപാട് യാത്രകൾ നടത്തി, ഇനിയും ഒരുപാട് ഒഴിവുകളിലേക്ക്. നമ്മൾ മദീന പാഷൻ എന്ന സമ്മേളനം നടത്തുമ്പോ സമസ്ത എന്ന് പറയുന്നത് ഒരു ആഗോള പ്രസ്ഥാനം എന്ന ഒരു ധ്വനി കൂടി ഈ വിഷയത്തിലുണ്ട്. നമുക്ക് അങ്ങനെയാക്കാൻ കഴിയണം. മലയാളികൾ കൂടുന്നിടത്തൊക്കെ സമസ്തയുടെ വെളിച്ചമുണ്ട്. മദ്രസ്സുനൂറുകൾ നടക്കുന്നുണ്ട്, മദ്രസകൾ നടക്കുന്നുണ്ട്, വിപുലമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ ഉറുദു ഭാഷ സംസാരിക്കുന്ന ആളുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ നമ്മുടെ നേതാക്കൾ ശ്രമിക്കുകയാണെങ്കിൽ അത് സാധ്യമാകും. മലയാളികളുടെ വലിയ സംഗമങ്ങൾ ഉണ്ടാക്കി ഷാഫഇ മദ്രസകളിൽ ഹനഫി വിദ്യാർത്ഥികൾ കൂടി പഠിക്കുവാനുള്ള സാഹചര്യമുണ്ടാക്കി എന്താണ് സമസ്ത, ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധ്യമാകുമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം. കാരണം അവിടുത്തെ ആലിമ്യങ്ങൾ പോലും ഉത്തരവാദിത്വ ബോധമില്ലാത്തവരാ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പത്രത്തിൽ വായിച്ചു, ഒരു മുഫ്തിയോടുള്ള ചോദ്യമാണ്, ഞങ്ങളുടെ നാട്ടിലെ ഇമാമ് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി പിണങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഭാര്യ പറയുന്നത് സുബ്ഹി നിസ്കാരത്തിന് വീട്ടിൽ നിന്ന് വരുമ്പോ തണുപ്പ് കാലത്തൊക്കെയും വുദു ചെയ്യാതെയാണ് എന്റെ ഭർത്താവ് വന്നിരുന്നത്. അപ്പൊ പള്ളി കമ്മിറ്റിക്കാരന്റെ ചോദ്യമാണ്, ഇനി ഈ സുബഹിസ്കാരങ്ങളൊക്കെ ഞങ്ങൾ മടക്കണോ വേണ്ടേ? വുദു പോലും ചെയ്യാതെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകൾ, അവിടെ മുഅദ്ദിനായി ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ആന്ധ്രയിലെ ദാർൽഹുദ സ്ഥാപനത്തിൽ വാച്ച്മാനായി ജോലി ചെയ്തിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. എപ്പോഴും മദ്യപിക്കും, അതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. ഒരാറുമാസം കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ വീണ്ടും കാണുന്നത് തലപ്പാവ് വെച്ച് പള്ളിയിൽ മുഅദ്ദിനായി സേവനം ചെയ്യുന്നതാണ്. ഒരു യോഗ്യതയും ഇല്ല അദ്ദേഹത്തിന്. തബ്ലീഗിന്റെ ജമാഅത്തിൽ പോയി
ഒരു 40 ദിവസം എന്തോ പഠിച്ചു വന്ന് ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന പണിയാണ് മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാൻ അറിയില്ല, നോക്കി ഓതാൻ അറിയില്ല, ഇമാമ് നാട്ടിൽ പോകുമ്പോ പകരം ഇമാമ് നിൽക്കേണ്ട ആൾക്ക് ഒരു വിവരവുമില്ല എന്നത് ഇത് ഒന്നോ രണ്ടോ പ്രദേശങ്ങളുടേതല്ല. ഇമാമുമാരും മുഅദ്ദിനുമാരും ഇല്ലാത്തതിന്റെ പേരിൽ പൂട്ടിയിടപ്പെട്ട നൂറുകണക്കിന് പള്ളികൾ നമുക്ക് ആന്ധ്രയിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിതിലൊക്കെ മാറ്റം വരുത്തണം. ഇൻഷാ മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് സാധ്യമാകും. കാരണം നമുക്ക് കേരളത്തെ വഹാബിസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്നും സൗദി അറേബ്യയിൽ നിന്നുള്ള ഫണ്ടുണ്ട്, ഖത്തറിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട്, വിപുലമായ മീഡിയ സംവിധാനങ്ങളുണ്ട്, നല്ല മലയാള ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. എന്നിട്ടും പാരമ്പര്യ മസ്ജിദുകൾ വഹാബികളുടെ കയ്യിൽ വളരെ കുറവാണ്. ഒരുമങ്കടയും ഇടത്തനാട്ടുകരയും ഇടവണ്ണയും പുളിക്കലും കഴിഞ്ഞാൽ പിന്നെ എണ്ണാനില്ലാത്ത വിധം മുജാഹിദ് പ്രസ്ഥാനത്തെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയത് പണത്തിന്റെ പെരുമയില്ലാതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച പണ്ഡിതന്മാരുടെ ത്യാഗമാണ്. ഞാനിതൊരിക്കൽ ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോ പിന്നിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ നാട്ടിലെ മുജാഹിദ് പള്ളിയിൽ ഇപ്പോഴും ആ പഴയ ആറി ചെരുപ്പുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊരു സത്യമാണ്, എല്ലാ പള്ളികളിലും ചെരുപ്പ് ധരിക്കുന്നവരുടെ എണ്ണം കൂടുന്നില്ല. പണത്തിന്റെ പെരുമയുണ്ട്, അത് നമ്മൾ തീർത്ത പ്രതിരോധമാണ്. ഇത് തബ്ലീഗ് ജമാഅത്തിനെതിരെയും തീർക്കാൻ നമ്മൾ നിർബന്ധമായി ബാധ്യതയായിരിക്കുന്നു എന്നതിന്റെ കൂടെ പറയാൻ, തബ്ലീഗുകാരുടെ ഒരു പ്രദേശത്താണ് ഈ വിനീതൻ സേവനം ചെയ്യുന്നത് എന്നതുകൊണ്ട് അവരെത്രത്തോളം ദുഷ്ടമായ രീതിയിൽ പ്രവർത്തിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. നല്ല നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് നല്ല പെരുമാറ്റം നടത്തി നമ്മുടെ മുന്നിലേക്ക് വന്ന് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ദുഷ്ടമായ സന്ദേശങ്ങളാണ്. ഇത് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ശക്തമായ പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഒരു മാന്യതയുടെ പേരിൽ അല്ലെങ്കിൽ പണത്തിന്റെ പേരിൽ അവർ ശക്തി പ്രാപിക്കും. പിന്നെ നമ്മൾ കാണുന്നത് അതിക്രൂരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അവരുടെ മാന്യതയുടെ മുഖം അത് വാളയാർ ചുരത്തിന്റെ ഇപ്പുറത്താണ്. കേരളത്തിന്റെ പുറത്ത് തബ്ലീഗിനാധിപത്യമുള്ള ഒരു പ്രദേശങ്ങളിൽ, ഒരു പ്രദേശത്ത് പോലും നമുക്ക് മാന്യമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും സ്വതന്ത്രമായി നീങ്ങുവാനുള്ള സ്വാതന്ത്ര്യം അവർ നൽകുന്നില്ല. ഇത് നമ്മൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് ശക്തമായ പ്രവർത്തനം നടത്താൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും വിജയിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ പ്രസ്ഥാനത്തിന് കരുത്തു നൽകുമാറാവട്ടെ. പ്രത്യേകമായി ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം തന്നു, പുതിയ ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് ഈ പരിപാടിയിൽ അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് ഈ നോട്ടീസ് കാണുമ്പോൾ കാണാൻ കഴിഞ്ഞു. മുമ്പൊരിക്കൽ ഇത് സംഭവിച്ചത് പന്തിരായ സത്താർ പന്തിന്റെ ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്തായിരുന്നു എന്ന് ഓർക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ശ്രദ്ധിക്കുക, മദീന പാഷൻ എസ് കെ എസ് എഫ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലാ തൊലബാ വിംഗ് സംഘടിപ്പിച്ച കൊളാഷ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ഇവിടെ വേദിയിൽ നടക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് നേടിയ താനൂർ ഇസ്ലാഹുലുലും അറബി കോളേജ് വിദ്യാർത്ഥി, സെക്കൻഡ് പ്രൈസ് മാമ്പുഴ അൽ ഹസനാത് അറബി കോളേജ്, തേർഡ് പ്രൈസ് ജാമിയ നൂരിയ അറബിയ പട്ടിക്കാട്. പ്രസ്തുത വിദ്യാർത്ഥികൾ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് വരേണ്ടതാണ്. ഒന്നാം സ്ഥാനം നേടിയ ഇസ്ലാഹുലുലും അറബി കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് കൈമാറുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൽ കാസിമി അവരുകളാണ്. ഉസ്താദ് അവരുടെയും ഇസ്ലാഹുലുലും വിദ്യാർത്ഥികളെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. രണ്ടാം സ്ഥാനം നേടിയ അൽ ഹസനാത് അറബി കോളേജ് മാമ്പുഴ നൽകുന്നത് ഉസ്താദ് ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട്. അല്ലാഹു അക്ബർ. മൂന്നാം സ്ഥാനം നേടിയ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിനുള്ള സമ്മാനം നൽകുന്നത് ഉസ്താദ് സ്വാദിഖ് ഫൈസി താനൂർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മുടെ ഈ സമസ്ത വിശ്വ ഇസ്ലാമിക ഏകകം എന്ന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.
ഈ വേദിയിൽ സംഗ്രഹം നിർവഹിക്കുന്നതിന് വേണ്ടി യു കെ എം ബഷീർ മൗലവിയെ ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, പുത്തനങ്ങാടി ശുഹദ ജൂനിയർ കോളേജ് വിദ്യാർത്ഥി ജൂനിയർ കോളേജിൽ സംഘടിപ്പിച്ച മർഹൂം എ പി ഉസ്താദ് കോട്ടുമല ടി എം ബാബു മുസ്ലിയാർ സ്മാരക ദേശീയ അറബി കവിതാ രചനാ മത്സരത്തിലെ ഫസ്റ്റ് പ്രൈസ് നേടിയ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി സൈനുൽ ആബിദീൻ കെ ടി, സെക്കൻഡ് പ്രൈസ് നേടിയ സബീലുൽ ഹിദായ പറപ്പൂർ വിദ്യാർത്ഥി മുസ്തഫ ടി, തേർഡ് പ്രൈസ് നേടിയ കാട്ടിലങ്ങാടി പി എം എസ് എ വാഫി കോളേജ് വിദ്യാർത്ഥി അബ്ദുൽ ഷുക്കൂർ എം ടി എന്നിവർ വേദിയുടെ സമീപത്തെത്തിച്ചേരേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. സമസ്ത വിശ്വ ഇസ്ലാമിക ഏകകം എന്ന ശീർഷകത്തിൽ നടന്ന ഈ സെഷൻ പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ വളരെ പ്രൗഢമായ ചർച്ചകളാണ് ഇവിടെ നടന്നത്. അൽഹംദുലില്ലാ, നമ്മൾ സന്തോഷിക്കുകയാണ്. ആശയാദർശത്തിൻ്റെ വിഷയത്തിലും അധ്യയന അധ്യാപന വിഷയങ്ങളിലും അതുപോലെ സൂഫി തരീഖത്ത് വിഷയങ്ങളിലുമൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിന്തുടരുന്ന അതേ വഴി തന്നെയാണ് ആഗോളാടിസ്ഥാനത്തിലും ദേശീയാടിസ്ഥാനമൊക്കെ മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്നതും അംഗീകരിക്കുന്നതും എന്ന് വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വിഷയാവതരണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സത്യസന്ധമായ പാതയും അതുപോലെ അതിനെതിരെ വരുന്ന വ്യാജമായ പാതയെയും സത്യസന്ധമായ പാതയെ തുടരുന്നതിലും വ്യാജങ്ങളെ വിമർശിക്കുന്നതിലും ഇല്ലാതായ്മ ഇല്ലാതാക്കുന്നതിലുമൊക്കെ സമസ്ത സ്വീകരിക്കുന്ന നിലപാടുകളും വഴികളും ആഗോളടിസ്ഥാനത്തിൽ തന്നെ നടന്നു വരുന്നതാണ് എന്നും 90% വരുന്ന ലോക മുസ്ലിങ്ങൾ എല്ലാവരും മദ്ഹബടിസ്ഥാനത്തിലുള്ള സമസ്ത സ്വീകരിക്കുന്ന അതേ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടാണ് ജീവിക്കുന്നതെന്നും കൃത്യമായി നമ്മളൊക്കെ ഇവിടെ നടന്ന ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഏതായാലും പ്രൗഢമായ ഈ സദസ്സിന് മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി ഉസ്താദിനും അതുപോലെ സാദിഖ് ഫൈസി താനൂർ, ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട്, പ്രസീഡിയത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കയ്യൂം കടമ്പോട്, ഷിഹാബ് കൊഴിഞ്ഞളം, ജലീൽ ഫൈസി അരിമ്പ്ര, അതുപോലെ സദസ്സിൽ ഉപവിഷ്ടരായ സെയ്ദ് പി പി ബാവത്തങ്ങൾ താനൂർ, അതുപോലെ റാസൽ ഖൈമ ജംഇയ്യത്തുൽ ബുഖാരി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി മുസ്ലിയാർ, ഖത്തർ മലപ്പുറം മലപ്പുറം ജില്ലാ പ്രസ് കമ്മിറ്റി ട്രഷറർ സിദ്ദീഖ് കുന്നുമൽ, മഞ്ചേരി സമസ്ത മണ്ഡലം സെക്രട്ടറി അബ്ദുസ്സലാം ദാരിമി മഞ്ഞപ്പറ്റ, അതുപോലെ ബഹുമാനപ്പെട്ട നൂഹ് കരിങ്കപ്പാറ, അതുപോലെ നമ്മുടെ സോവനീർ സ്പോൺസർ ചെയ്ത് വളരെ വലിയ ഒരു തുക 100,000 രൂപ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ഷാർജ എസ് കെ എസ് എഫിൽ ജോയിന്റ് സെക്രട്ടറി മെഹമ്മൂദ് ചോക്കാട് തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ സെഷൻ സശ്രദ്ധം വീക്ഷിച്ച മുഴുവൻ ക്യാമ്പങ്ങൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.